ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അക്കാഡമീസ് എൻ്റെ പേര് അതുൽ ഗംഗാധരൻ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ത്യൻ പൊളിറ്റിയുടെ അക്കാഡമീസിന്റെ പുതിയ കോഴ്സിലെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻട്രോ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അവസാനത്തെ ക്ലാസ്സോടുകൂടെ ഇന്ത്യൻ പൊളിറ്റിയുടെ അവസാനത്തെ ക്ലാസ്സോടുകൂടെ നിങ്ങൾക്ക് ഇന്ത്യൻ പൊളിറ്റി സിലബസിൽ വരുന്ന ഏതൊരു മത്സര പരീക്ഷയെക്കോട്ടെ എസ് എസ് സിയെക്കോട്ട് ആർ ഹർ ബി ആയിക്കോട്ടെ പി എസ് സി ആയിക്കോട്ടെ ഇന്ത്യൻ പൊളിറ്റിക് സിലബസ് ആ ഒരു മത്സര പരീക്ഷയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആത്മവിശ്വാസത്തോടു കൂടെ ആ ഒരു പരീക്ഷയെ സമീപിക്കാനും മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്താണ് മുന്നോട്ടേക്ക് പോകും അവസാനത്തെ ക്ലാസോടുകൂടെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില് ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചുവടാണ് നമ്മൾ ഒന്നിച്ച് മുന്നോട്ടേക്ക് വഹിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ ഞാൻ പോകുന്നത് ഇതിന് മുൻപ് എൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം ഫേസ് അല്ലെങ്കിൽ എക്കണോമിക്സ് ക്ലാസ്സുകൾ കണ്ടവരുണ്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും സാധാരണ എന്താണ് ആദ്യം ഞാൻ കാര്യങ്ങൾ എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് നീ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്നിട്ട് സ്ലൈഡിലേക്ക് പോകത്തുള്ളൂ അല്ലാതെ സ്ലൈഡ് ചാടിക്കുകയായിരുന്നു നമ്മൾ പറയില്ല സോ ആ സമയത്ത് എന്താണ് ആ സമയത്ത് നിങ്ങൾ പിന്നും പേപ്പറും മുന്നിൽ റെഡിയാക്കി വെച്ചിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യണം അങ്ങനെ നോട്ട് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ബട്ട് എന്താണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൃത്യമായിട്ട് അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർമ്മയേണ്ട ഒരാഴ്ച കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മെല്ലെ പോകാൻ വേണ്ടി തുടങ്ങും അല്ലേ പകുതി കാര്യങ്ങൾ എന്താണ് മെല്ലെ പോകാൻ വേണ്ടി തുടങ്ങും പിന്നെ ഒക്കെ കൺഫ്യൂസിങ് ആയിരിക്കും ഏത് ഇയറാണോ പറയുന്നൊക്കെ കൺഫ്യൂസിങ് ആയിരിക്കും ബട്ട് നേരെ മറിച്ച് നിങ്ങളെന്താണ് കേട്ടത് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ എന്തായാലും രണ്ട് മൂന്ന് ദിവസം അവിടെ ഓർമ്മയുണ്ടോ ബട്ട് നാലാമ ദിവസം നിങ്ങൾ മറന്നു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ ഞാൻ തരുന്ന സ്ലൈഡ്സ് അല്ല നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോട്ട്സ് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ആ ഒരു കാര്യം വീണ്ടും നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ഓർമ്മ വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം ഒന്നോ രണ്ടോ മാസം ഇതേ പ്രൊസീജിയർ ചെയ്താൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ വരുന്ന പരീക്ഷകളിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ എന്താണ് അതേപോലെ ആ ഒരു എഴുതി വെച്ച കാര്യം നിങ്ങളുടെ മനസ്സിൽ ഫോട്ടോ എടുത്ത് വെച്ചതുപോലെ അവിടെ ഉണ്ടാവും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നും പേപ്പർ റെഡിയാക്കി വെക്കുക ഇന്ത്യൻ പൊളിറ്റിക്ക് മാത്രമായിട്ട് ഒരു നൂറ് പേജ് നോട്ട് വാങ്ങിയിട്ട് അവിടെ വെക്കുക എന്നിട്ട് എന്താണ് കാര്യങ്ങൾ നോട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടായാലും അത് എത്ര ചെറിയ ഡൗട്ട് ആയാലും എത്ര വലിയ ഡൗട്ടായാലും നിങ്ങൾ എന്താണ് അത് വന്ന് ചോദിക്കണം ഓക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ ഉണ്ടാക്കി ഡൗട്ട് ചോദിക്കണ്ട ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വന്ന് ചോദിക്കണം അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള എറേഴ്സ് കൊച്ചു കൊച്ചി എറേഴ്സ് പരമാവധി നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കി തന്നെയാണ് എന്തൊക്കെയാണ് ഞാൻ റഫറൻസ് വെക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സോ ആ രീതി തന്നെയാണ് പോകുന്നത് എങ്കിൽ പോലും ഹ്യൂമൺ എറേസ് വരാം ഓക്കെ ഹ്യൂമൺ എറേഴ്സ് വരാം ഞാൻ ചിലപ്പോൾ ഒക്കെ നോക്കുന്ന സമയത്ത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്പറൊക്കെ മാറിപ്പോയാൽ തെറ്റ് വരുമല്ലേ ആ ഒരു തെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട വന്ന് പറയുക ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും വന്ന് പറയാം അതുകൊണ്ട് തന്നെ ആദ്യമേ പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പാളീച്ചകൾ തോന്നുന്നുണ്ടെങ്കിൽ അതും വന്ന് പറയണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും വന്ന് പറയണം ഓക്കെ ഡീലാണല്ലോ ഈ രീതിയിൽ നമ്മൾ രണ്ട് കൂട്ടരും എന്താണ് നമ്മൾ രണ്ട് കൂട്ടരും ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ആദ്യത്തെ ക്ലാസ് ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ നമ്മുടെ ടോപ്പിക്ക് എന്താണ് അല്ലെങ്കിൽ കോഴ്സ് എന്താണ് ഇന്ത്യൻ പൊളിറ്റിയാണ് അതാരും മറന്നിട്ടില്ലല്ലോ ഇന്ത്യൻ പൊളിറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സോ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് ഭരണഘടനയാണ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടന എന്ന് മലയാളത്തിൽ പറയും ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് സോ എന്തിനാണ് ഈ ഒരു ഭരണഘടന എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം ഭരണഘടന എന്ന് പറയുമ്പോൾ എന്താണ് നിയമങ്ങളാണല്ലോ നമ്മളനുസരിക്കേണ്ട നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു സിറ്റിസൺ എന്ന രീതിയിൽ ഒരു രാജ്യത്ത് ജീവിക്കുന്ന റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട നിർബന്ധമായിട്ട് പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് എഴുതി വെച്ചതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് സെ ഒരു ഭരണഘടന നമ്മള് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങൾ അതിന് മുൻപേ ഭരണഘടന നിയമനിർമ്മാണ സമിതിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വാതന്ത്ര്യം ലഭിച്ച രണ്ടു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഭരണഘടന ഒഫീഷ്യലായിട്ട് ആയിട്ട് വരുന്നത് ആ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി അങ്ങോട്ട് പറയാനുണ്ട് അതെല്ലാം ഞാൻ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുൻപ് അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു അന്ന് ആരാണ് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരുടെ കാലയളവിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ കാലയളവിൽ നമ്മൾ പാലിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നമ്മളോട് പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ബ്രിട്ടീഷുകാരെന്താണ് ഇടപെട്ടിട്ട് അതിൽ അവർ കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങളും റെഗുലേഷൻ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു മുൻപ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ബ്രിട്ടീഷുകാർ എപ്പോഴാണ് ബ്രിട്ടീഷുകാരെന്ന് പറയുമ്പം യൂറോപ്യൻസ് മൊത്തത്തിൽ ചിന്തിക്കരുത് മറ്റ് യൂറോപ്യൻസിന്റെ പോർച്ചുഗീസ് ഡച്ച് ഫ്രഞ്ചുകാരൊക്കെയുണ്ട് അല്ലാതെ ബ്രിട്ടീഷുകാർ എന്നാണ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും ആയിരത്തി അറുന്നൂറിലാണല്ലേ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറിലാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തിനാണ് അവർ വന്നത് ഇന്ത്യ പിടിച്ചെടുത്തിട്ട് ഇന്ത്യയിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനാണോ അവർ ആയിരത്തി അറുന്നൂറിൽ ഇന്ത്യയിലേക്ക് വന്നത് ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിൽ അവരെന്താണ് ഇങ്ങോട്ട് പെർമിറ്റ് അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ എന്താണ് അവർ അവരനുവദിക്കുക പോലും ഉണ്ടായിരുന്നില്ല ഓക്കെ ആയിരത്തി അറുന്നൂറ് കാലഘട്ടങ്ങൾ അവരെന്താണ് ട്രേഡ് അല്ലെങ്കിൽ എന്താണ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ ട്രേഡിന് വേണ്ടിയിട്ട് അവ്യാപാരം ചെയ്യാൻ ഇന്ത്യ എന്താണ് ഇന്ത്യയുമായിട്ട് കച്ചവട താല്പര്യത്തിനായിട്ടാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് അന്ന് ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് ഒരു പേരുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ അന്ന് ബ്രിട്ടീഷ് ഒരു രാജ്യം എന്ന രീതിയിലല്ല അവർ വന്നത് പകരം അവർ ട്രേഡ് ചെയ്യാൻ എന്ത് പേരിലാണ് അല്ലെങ്കിൽ ഏത് കമ്പനിയെ മുൻനിർത്തിയിട്ടാണ് അവർ ട്രേഡിങ്ങിന് വന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന രീതിയിൽ ഒരു പേര് വെച്ചിട്ടാണ് അവർ വന്നത് അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് കാലഘട്ടങ്ങളിൽ തന്നെ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണ് ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സോ ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി അറുനൂറ് കാലഘട്ടങ്ങൾ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെന്താണ് ഇൻഡയറക്ട്ലി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അന്ന് വരുന്ന സമയത്തും അവർക്ക് എന്താണ് അവർക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പിരിച്ചെടുക്കണം എന്ന രീതിയിൽ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ഇവിടെ എത്തിയ സമയത്ത് എന്താണ് ഇവിടെ എത്തിയ സമയത്ത് നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ എന്താണ് ഇന്ത്യൻ വിപണിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാടെന്ന് പറയുമ്പോൾ ബ്രിട്ടനിൽ അവർക്ക് വിലമതിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ് നമുക്കിവിടെ സുലഭമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും അതൊക്കെ എങ്ങനെയെങ്കിലും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിട്ട് സമ്പദ് വ്യവസ്ഥ എന്താണ് അഭിവൃദ്ധിപ്പെടുത്തണം എന്ന രീതിയിൽ ഒരു ലക്ഷ്യം മെല്ലെ മെല്ലെ ബ്രിട്ടീഷുകാർക്ക് വരാൻ വേണ്ടി തുടങ്ങി സോ അതിന്റെ തുടക്കം എപ്പോഴാണ് ആയിരത്തി അറുനൂറ് കാലഘട്ടങ്ങളിൽ കച്ചവടത്തിനായിട്ട് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ വരുന്നു അല്ലെ അവിടെ വരുന്ന സമയത്ത് എന്താണ് അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവർ വരുമ്പോൾ നമ്മളോട് പറഞ്ഞ എന്താണ് ഞങ്ങൾ ഇവിടെ വരുന്നത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കച്ചവടം ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മാർക്കറ്റിൽ വിറ്റ് തരാം അതിന് ലാഭം നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെല്ലെ മെല്ലെ വന്ന് നമ്മുടെ നാട്ടിലെ രാജ്യമാർ രാജ്യമായാലും അല്ലെങ്കിൽ മറ്റു രാജാക്കന്മാരായിട്ടൊക്കെ മെല്ലെ മെല്ലെ അവരെന്താണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്ഥാപിക്കുകയാണല്ലേ സോ അങ്ങനെ ക്യൂ ആൻ എലിബത്ത് വണ്ണിൻ്റെ അനുമതിയോടുകൂടിയായിരുന്നു ഈ ഒരു കച്ചവട താല്പര്യങ്ങളൊക്കെ വന്നത് ആയിട്ട് ക്യൂൻ എലിസബത്ത് വണ്ണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ചൈനയിലും ഇന്ത്യയിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം ഓക്കെ എന്നിട്ട് അവിടെയുള്ള വ്യാപാരം എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് ബട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇന്ത്യ അവർക്ക് പിടിക്കുകയും ഇന്ത്യയിലേക്ക് തന്നെ അവർ എന്താണ് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം മേഡം എന്ന് പറഞ്ഞിട്ട് ക്യു ആൻ എലിബത്ത് വണ്ണിന്റെ അനുമതിയോടുകൂടെ തന്നെ അവരവിടെ താമസിച്ചു ആദ്യം ട്രേഡ് ആണല്ലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ക്യൂനലിസം വണ്ണു ഈ ഒരു അനുമതിയൊക്കെ നൽകുകയും ചെയ്തു ബട്ട് പിന്നീട് എന്താണ് പിന്നീട് നമ്മൾ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുക എന്നൊക്കെ പറയല്ലേ അതുപോലെ ഒഴിയാബാധിയായിട്ട് മാറിയൊരു ബാധയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ക്രൗണും എന്താണ് നമുക്കൊരു ഒഴിയാബാധയായിട്ട് മാറുകയും അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ആലോചിച്ച് നോക്കണം ആയിരത്തി അറുന്നൂറിൽ വന്ന ആളുകൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മുന്നൂറിലധികം വർഷങ്ങൾ നമുക്കൊരു മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടല്ലേ ആ രീതിയിലാണ് കാര്യങ്ങൾ അതിനു മുൻപ് ബ്രിട്ടീഷ്കാര് വരുന്നതിന് മുൻപേ വേറെ ആരും ഇല്ലേ ബ്രിട്ടീഷുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലെ സാറെന്താണ് ഹൻഷാ സാറിൻ്റെ തല്ലും കാരണം എന്താണ് ഓൾറെഡി അവിടെ ആരൊക്കെയുണ്ട് അവിടെ ഡച്ചുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാരൊക്കെ ഉണ്ടല്ലേ ഇംഗ്ലീഷ്കാർക്ക് മുന്നേ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എല്ലാവരുടെ ലക്ഷ്യം എന്താണ് ട്രേഡ് അല്ലെങ്കിൽ വാണിജ്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാവരും വന്നത് സോ അവിടെ എന്താണ് അവിടെ മത്സരം ഉണ്ടാവും അല്ലേ ഒരു മാർക്കറ്റിൽ നിങ്ങൾ ആലോചിച്ച് വയ്ക്കാം നമ്മുടെ നാട്ടിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ കമ്പനി മാത്രാണുള്ളത് ഓക്കെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ റേഡിയസിൽ ഒരു മൊബൈൽ ഫോണിന്റെ കമ്പനി മാത്രമാണുള്ളത് ആ ഒരു മൊബൈൽ ഫോൺ കമ്പനിക്കാരൻ പറയുകയാണ് മിനിമം ഒരു മൊബൈൽ ഫോൺ എന്താണ് അൻപതിനായിരം രൂപയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങേണ്ടി വരും അല്ലെ നമുക്ക് അത്യാവശ്യമാണ് മൊബൈലെങ്കിൽ നമ്മൾ വാങ്ങേണ്ടി വരും ഓക്കെ നേരെ മറിച്ച് അവിടെ ഒരു പത്ത് കമ്പനി വരികയാണ് ഒരു കമ്പനി പറഞ്ഞാൽ അൻപതിനായിരം രൂപ രണ്ടാമത്തെ കമ്പനി പറയാം ഞങ്ങൾ ഇരുപത്തഞ്ചായിരം രൂപയ്ക്ക് തരാം മൂന്നാമത്തെ കമ്പനി പറയുമ്പോൾ പത്തായിരം രൂപയ്ക്ക് തരാം സോ ഒരേ പ്രൊഡക്റ്റിന് എന്താണ് അവർ വിധി വിലക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഏറ്റവും കുറഞ്ഞത് ഏതാണ് അത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ സോ അവിടെ എന്താണ് അവിടെ കോമ്പറ്റീഷൻ ടൈറ്റ് കോമ്പറ്റീഷൻ വരും സോ ഇതുപോലെ തന്നെ ഡച്ചുഗീസ് ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷ്കാരും ഒക്കെ ഇന്ത്യൻ വിപണി കൈയടക്കുന്ന സമയത്ത് അവിടെ ശക്തമായുള്ള ഒരു മത്സരം വന്നു ഈ ഒരു മത്സരത്തിന്റെ അന്തിമ വിജയമാർക്കായിരുന്നു അന്തിമ വിജയം ബ്രിട്ടീഷുകാർക്കായിരുന്നു ബ്രിട്ടീഷുകാർ ബാക്കിയുള്ളവരൊക്കെ എന്താണ് തുരത്തി ഓടിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് ംഗ്ലീഷും അതുപോലെ ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇതിന് നമ്മൾ ഒരു പേര് വിളിക്കാറുണ്ടല്ലോ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇതിനെ കർണാടക യുദ്ധങ്ങൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ കർണാട്ടിക് വാർസ് എന്ന രീതിയിൽ വിളിക്കാറുണ്ട് അല്ലെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ ഹിസ്റ്ററി പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും ഇന്നത്തെ കർണാടകയുണ്ടല്ലോ ആ ഒരു ഭാഗങ്ങളിൽ നടന്നതുകൊണ്ടാണ് ഫ്രഞ്ച് അതുപോലെ ബ്രിട്ടീഷുകാരൻ തമ്മിലുള്ള ആ ഒരു മത്സരം കച്ചവടത്തിന് വേണ്ടിയുള്ള മത്സരവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടർ എന്തായാലും ഇവിടുന്ന് തുരത്തി ഓടിക്കണം അല്ലെ എങ്കിൽ മാത്രമേ അവിടെ എന്താണ് ഒരു ഏകാധിപത്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ അവർ യുദ്ധങ്ങൾ നടന്നു കർണാട്ടിക് വാർസ് എന്ന് വിളിച്ചു ആ ഒരു യുദ്ധങ്ങളെ ഇംഗ്ലീഷ് വെസ് ഫ്രഞ്ചാണ് ഫ്രാൻസും ഇംഗ്ലീഷും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് വാർ എന്ന് വിളിച്ചു കാരണം എന്തുകൊണ്ടാണ് ഇന്നത്തെ കർണാടക ഏരിയാസിലാണ് ആ ഒരു യുദ്ധങ്ങൾ കൂടുതലായിട്ട് നടന്നത് അങ്ങനെ എന്താണ് വാണിജ്യ ആധിപത്യം ആര് നേടി വാണിജ്യ ആധിപത്യം നേടിയത് ഇംഗ്ലീഷുകാരും മെല്ലെ മെല്ലെ അങ്ങനെ വാണിജ്യ വാണിജ്യാധിപത്യം നേടിയല്ലേ നമ്മളെന്താണ് വാണിജ്യാധിപത്യം കിട്ടിയ ആദ്യം അവർ വന്നത് ജസ്റ്റ് എന്താണ് എല്ലാവരുടെയും കൂടെ മത്സരിച്ച് ഞങ്ങൾ എന്താണ് ഒരു കുറച്ച് കച്ചവടം ചെയ്ത് ജീവിച്ചു പോയിക്കോളം എന്ന് പറഞ്ഞ ആളുകൾ എന്താണ് ബാക്കിയുള്ള കോമ്പറ്റീഷൻസിനൊക്കെ പുറത്താക്കിയിട്ട് അവർ അവിടെ എന്താണ് മൊണോപൊളി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പിന്നെ അവരുടെ ലക്ഷ്യം എന്താണ് ഓക്കെ നമ്മളെന്താണ് ഇവിടെ ട്രേഡിൽ മൊണോപൊളി പൊളോ മൊണോപ്പൊളി ആയിട്ടുണ്ട് സോ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി മെല്ലെ മെല്ലെ നമ്മുടെ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഭരണപരമായിട്ടുള്ള രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ എന്താണ് ഞങ്ങൾക്ക് കൈയിടണം എന്ന രീതിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ചിന്ത അല്ലെങ്കിൽ ബ്രിട്ടന് അങ്ങനെ ഒരു ചിന്ത വരികയും ചെയ്തു അല്ലെ അങ്ങനെ വാണിജ്യാധിപത്യം നേടിയ ബ്രിട്ടീഷുകാരെന്താണ് മെല്ലെ മെല്ലെ നമ്മുടെ ഭരണത്തിൽ ലക്ഷ്യം വെച്ചു അതിനാദ്യപടി ആയിട്ട് അവരെന്ത് ചെയ്തു ബംഗാൾ പിടിച്ചെടുത്തു കാർഷിക കാർഷിക സമൃദ്ധി കച്ചവട സൗകര്യമൊക്കെ കണ്ടിട്ടാണ് അവരെന്താണ് ബംഗാൾ ആദ്യമായിട്ട് അവര് പിടിച്ചെടുത്തത് അങ്ങനെ ആയിരത്തി അറുന്നൂറിൽ വന്ന ബ്രിട്ടീഷുകാരെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴാന്ന സമയത്ത് ഒരു പണി ഒപ്പിച്ചു അല്ലെ എന്താണത് അതാണ് പ്ലാസിവാർ എന്താണ് പ്ലാസി യുദ്ധം എന്ന് നിങ്ങൾ കേട്ടില്ലേ പ്ലാസി യുദ്ധം എന്ന് കേൾക്കുന്ന സമയത്ത് സിറാജുദ്ധയൊക്കെ ഓർമ്മ വരും അന്നത്തെ ബംഗാൾ നവാബായിരുന്നു സിറാജുദ്ധൌള സോ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ എന്നാണ് പാഴ്സി പ്ലാസി വാലൂടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ട് ബ്രിട്ടൻ ഒന്നുകൂടെ അടിത്തറ ഉറപ്പിച്ചു അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് കഴിഞ്ഞാല് അൻപത്തി ഏഴ് കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മറ്റൊരു യുദ്ധമുണ്ടല്ലോ എന്താണ് ആ യുദ്ധം കറക്റ്റാണ് എന്താണ് ബക്സാറാണ് അല്ലെ ബക്സാർ യുദ്ധമാണ് ആ ഒരു യുദ്ധം അതോടുകൂടെ ബക്സാർ യുദ്ധം നടന്നതോടുകൂടെ എന്താണ് ബ്രിട്ടീഷ് അവരുടെ ആധിപത്യം ഒന്നുകൂടെ ശക്തിപ്പെടുത്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ തന്നെ അവർ കാര്യമായിട്ടുള്ള അധികാരപരമായിട്ടുള്ള മേഖലകളിൽ ഇന്ത്യയെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴില് അന്തശക്തനായിട്ടുള്ള നവാബ് ബംഗാൾ നവാബ് സിറാജ് ഉദ്ദോളെ പരാജയപ്പെടുത്തുകയും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ബക്സാർ വാർ ആയ സമയത്ത് എന്താണ് ബ്രിട്ടീഷ് ആധിപത്യം ശക്തിപ്പെട്ടു പിന്നീട് ഒരാൾ കൂടി ഉണ്ടല്ലോ നമ്മൾ മൈസൂർ പ്രദേശങ്ങളിലെ ടിപ്പു സുൽത്താൻ അല്ലേ അങ്ങനെ ടിപ്പു സുൽത്താനെ പിടിച്ച് നമ്മുടെ സധേൺ പാട്ട് അല്ലെങ്കിൽ മൈസൂർ കൂടെ അവർ പിടിച്ച സമയത്ത് മൊത്തം ഇന്ത്യയുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഭാഗം അവർ പിടിച്ചെടുക്കുമെന്ന രീതിയിലെ കാര്യങ്ങൾ മാറി അങ്ങനെ എന്താണ് അങ്ങനെ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയിട്ട് ശക്തമായിട്ട് അടിത്തറ അവർ പാകുകയും പിന്നീട് അടുത്ത ലക്ഷ്യമായിട്ട് മറാത്ത മറാത്തക്കാരോട് ബ്രിട്ടീഷുകാർക്ക് ഒരു പ്രത്യേക ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം കച്ചവടം വന്ന കോട്ടൺ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതിൽ മൊണോപ്പുളി എന്ന രീതിയിലൊക്കെ പറയാൻ പറ്റുന്ന മറാത്തക്കാരായിരുന്നു സോ അതുകൊണ്ട് ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറാത്തക്കാരെ എന്ത് വില കൊടുത്തിട്ടും പരാജയപ്പെടുത്തണം എന്ന രീതിയിൽ ബ്രിട്ടീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മറാത്തക്കാരെയും എന്താണ് പരാജയപ്പെടുത്ത് സിന്ധ് പഞ്ചാബ് അവതൊക്കെ മെല്ലെ മെല്ലെ ബ്രിട്ടീഷ് പിടിച്ചെടുത്തു ഇങ്ങനെ മെല്ലെ മെല്ലെ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ഒരുപാട് ഭാഗങ്ങൾ അവർ പിടിച്ചു എടുത്തു അല്ലെ സൈനിക ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് പല നാട്ടുരാജ്യങ്ങളിൽ അവർ വരുതിയിലാക്കുകയും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇതൊക്കെ സ്ലൈഡിൽ ഉണ്ട് പേടിക്കേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴായ സമയത്ത് എന്താണ് ഇന്ത്യയുടെ അറൗണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എയ്റ്റി ടു നയൻറ്റി പേഴ്സൻറ്റേജ് എന്താണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് തൊട്ടിട്ട് എന്താണ് നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും വാങ്ങുകയും ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ നിലനിൽക്കുകയും ചെയ്തു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമ്മൾ എന്താണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ തുരത്തി ഓടിക്കുന്നത് ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ പഠിപ്പിക്കുന്നത് പൊളിറ്റി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഹിസ്റ്ററി ആണല്ലോ പഠിപ്പിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടാം ചിന്തിക്കേണ്ട അങ്ങനെ കാരണം നമുക്ക് ഇങ്ങനെ ഈ ഒരു തുടക്കം പറഞ്ഞിട്ട് മാത്രമേ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ ചാടി കയറിയിട്ട് ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് ഉണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ ക്രൗണ്ടിൻ്റെ റൂൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കറക്റ്റ് ആണ് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും ബട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ആ ഒരു എന്താണ് നമ്മൾ പഠിക്കുന്ന ഒരു ഐഡിയ വരും അല്ലേ എന്താണ് നമ്മൾ എന്നൊരു ഐഡിയ വരും അല്ലാതെ ചാടി കയറിയിട്ട് ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ സിലബസിൽ ഇന്ന ടോപ്പിക്ക് തന്നിട്ട് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്താണ് ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഒരു വാശി എനിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരും ഓക്കെ ഈ ഒരു പഠിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ എന്താണ് ചാടിക്കരെ ആ ഒരു ടോപ്പിക് മാത്രം പറഞ്ഞിട്ട് നിങ്ങളെന്താണ് ഒരു പഠിപ്പിക്കുന്ന രീതിയിൽ മാത്രം പോയാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടി കൂടി ഇന്ററാക്റ്റീവായിട്ട് എന്താണ് നടന്നത് എന്ന് പറയുന്നതിന് കൂടെ എങ്ങനെയാണ് അത് നടന്നത് എന്ന് കൂടെ പറയേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ തന്നെയാണ് പറയേണ്ടതുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു ഹിസ്റ്ററി കൂടെ എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നത് എനിക്കറിയാം ഇത്ര നേരം ഞാൻ പറഞ്ഞത് എന്താണ് ചരിത്രമാണ് ഇന്ത്യൻ പൊളിറ്റിയാണെൻ്റെ ടോപ്പിക് എന്ന രീതിയിലുള്ള ഓർമ്മയും എനിക്കുണ്ട് ആ ഒരു ഓർമ്മ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് എന്താണ് ഈ ഒരു ചരിത്രം പഠിക്കേണ്ട കാര്യങ്ങൾ കൂടെയുണ്ട് ഓക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു ഭരണപരമായുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ചരിത്രം കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ ഇന്ത്യയെ വരുതിയിലാക്കിയ സമയത്ത് എന്താണ് അങ്ങനെ ചില നിയമങ്ങൾ ഓക്കെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എന്താണ് മെല്ലെ മെല്ലെ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് പൊളിറ്റിയിലേക്ക് വരികയാണ് സോ ഇന്ത്യ ഇങ്ങനെ ബ്രിട്ടീഷുകാർ വരിതയിലാക്കി അല്ലെ വൈതിയിലാക്കി കഴിഞ്ഞാൽ എന്താണ് അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില നിയമങ്ങൾ കൊണ്ടുപോവുക അല്ലേ ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ തന്നെ എന്താണ് ഇന്ത്യയിലെ തന്നെ ഒരു കാര്യം നമ്മൾ ഇന്ത്യക്കാർ അനുസരിക്കണമെങ്കിൽ അതൊരു നിയമമായിട്ട് മാറണം അല്ലേ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ ഒരു കാര്യമാണ് എല്ലാവരും ചെയ്യുന്നത് അതുപോലെ ബ്രിട്ടീഷും എന്ത് ചെയ്തു ഇന്ത്യയെ വരുതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് വരുതിയിലാക്കി കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യയിലെ ചില നിയമങ്ങൾ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ പല കാല കാലഘട്ടങ്ങളിലായിട്ട് എന്താണ് ചെറിയ ചെറിയ നിയമങ്ങളായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളാണ് ഇന്ത്യക്കാരെ വരുതിയിലാക്കാൻ വേണ്ടി നിയമങ്ങൾ കൊണ്ടുവന്നു ഇന്ന് നമ്മൾ പാലിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണത്തെ സ്വാധീനിക്കുന്ന തര തരത്തിൽ പോലുള്ള പല നിയമനിർമ്മാണങ്ങളും അന്നുണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ അത് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാവും അറിയുന്നവരും ഉണ്ടാവും സോ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഹിസ്റ്ററിയും പൊളിറ്റിയും തമ്മിൽ ഊട്ടി പറയാനുള്ളത് സോ ഈ ഒരു കാലഘട്ടത്തിൽ നിയമനിർമ്മാണം എന്ന് പറഞ്ഞു അല്ലേ ഇത്രയും ഞാൻ പറഞ്ഞ കാലഘട്ടത്തിനിടയിൽ ഇന്ത്യക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പല നിയമങ്ങളും കൊണ്ടുവന്നു ഈ നിയമങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്നാമത്തേത് കമ്പനി റൂൾ എന്ന് പറയാം അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായ സമയത്ത് കമ്പനി റൂൾ ആദ്യത്തെ കാറ്റഗറി എന്താണ് കമ്പനി റൂൾ ആണല്ലേ കമ്പനി റൂൾ ഏത് കാലഘട്ടം തൊട്ടിട്ട് ഏത് കാലഘട്ടം വരെ നിന്നു എന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് തൊട്ടിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അൻപത്തിയെട്ട് കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് സിപ്പോയി മ്യൂട്ടി അല്ലേ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും അധികാരം ബ്രിട്ടീഷ് ക്രൗണിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി എന്തായിരിക്കും ക്രൗൺ റൂൾ ആണല്ലേ രണ്ടാമത്തെ കാറ്റഗറി ക്രൗൺ റൂൾ ആയിരിക്കും ക്രൗൺ തീരുമാനിക്കുന്നു ഡയറക്റ്റ് ബ്രിട്ടൻ്റെ അണ്ടറിൽ കാര്യങ്ങൾ വന്നു അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് തൊട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഈ രണ്ട് കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് പഠിക്കേണ്ടതുള്ളത് ഞാൻ എന്താണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഹിസ്റ്ററി ഒക്കെ പഠിപ്പിക്കാനുള്ള കാരണം ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന് എ ടു സെറ്റ് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ബൈ ഹാർട്ട് പഠിക്കുന്ന രീതിയിൽ പോവേണ്ടതില്ല ഇപ്പം ഞാൻ ചരിത്രം പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ബ്രിട്ടീഷുകാർ എങ്ങനെ ഇവിടെ എത്തി പിന്നെ എങ്ങനെ നമ്മുടെ അധികാര കാര്യങ്ങളിലേക്ക് വന്നു എന്നു കൂടെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും സോ ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് സ്ലൈഡിലേക്ക് നമ്മൾ പോവാൻ വേണ്ടി പോകുന്നത് സോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു സ്ലൈഡിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കുറച്ചുകൂടെ ആയിരിക്കും സ്ലൈഡ് വായിക്കുന്ന സമയത്ത് ഈ രീതിയിൽ പോയാൽ മതിയോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ സ്ലൈഡ് മാത്രം പഠിപ്പിച്ചാൽ മതിയോ എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഓക്കെ സോ ആയിരത്തി അറുനൂറ് കാലഘട്ടം എന്താണ് ദ ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യ ട്രേഡേഴ്സ് എന്താണ് കച്ചവട താല്പര്യത്തോടു കൂടെ മറ്റുള്ളവർ വന്നതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും വന്നു അല്ലാതെ ഞങ്ങൾ നിങ്ങളെ പിടിച്ചെടുക്കാനാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ഇങ്ങോട്ടൊക്കെ അനുവദിക്കുവോ ഓടിക്കുകയല്ല നമ്മൾ തുരത്തും അവരെ ഹരീതിയിലാണ് അവർ ആദ്യം വന്നത് ട്രേഡേഴ്സ് ആയിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്വോഡ് ചാർട്ടർ ചാർട്ടർ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ടേമാണ് ചാർട്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് എന്താണ് ട്രേഡ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈസൻസ് പോലെയുള്ള കാര്യങ്ങളല്ല ലൈസൻസ് അല്ല ആക്ച്വലി വരുന്നത് ഒരു അധികാരം തന്നെയാണ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊണോപ്പുളിയൊക്കെ സ്ഥാപിക്കാനുള്ള അധികാരം തന്നെയാണ് ചാർട്ടർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഒരുപാട് ചാർട്ടേഴ്സ് പഠിക്കാനുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്കോളെ ചാർട്ടർ ഫ്രം റൂളർ ഓഫ് ഇംഗ്ലണ്ട് ആരാണ് അന്നത്തെ റൂറ് ക്യുൻ അലിസബത്ത് ഒന്നാമനാണ് അല്ലെ എലിസബത്ത് ഒന്നാമനാണ് ഗ്രാൻഡിങ് ദ സോൾ റൈറ്റ് ടു ട്രേഡ് വിത്ത് ഈസ്റ്റ് ഈസ്റ്റ് അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രേഡ് ചെയ്യാനുള്ള അധികാരം ക്യൂൻ എലിസബത്ത് വണ്ണ് നൽകുന്ന ഒരു ചാർട്ടർ എന്ന രീതിയിൽ ബ്രിട്ടീഷർ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് ആയിരത്തി അറുന്നൂറിലേക്ക് വന്നു ദിസ് മീൻ ദ നോ അതർ ട്രേഡിംഗ് ഗ്രൂപ്പ് ഇൻ ഇംഗ്ലണ്ട് കുഡ് കോമ്പീറ്റ് വിത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ എന്താണ് ഈ ഒരു ചാർട്ടറിലൂടെ എന്താണ് മറ്റ് രാജ്യങ്ങൾ വരും ഫ്രാൻസ് പോർച്ചുഗീസ് പോലുള്ള രാജ്യങ്ങളാണ് ബട്ട് ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കമ്പനിയും എന്താണ് ഇവിടെ കോംപീറ്റ് ചെയ്യാൻ വേണ്ടി വരില്ല ഓക്കെ ബ്രിട്ടനിൽ നിന്നും ഏക ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്ന ഏക കമ്പനി അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അധികാരവും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അധികാരം ആർക്ക് ബാധിച്ചു നൽകിയിട്ടുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് ആയിരത്തി അറുന്നൂറിൽ സംഭവിച്ചത് അതിനുശേഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് തൊട്ടിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ ആ ഒരു നീണ്ട കാലയളവാണ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറയും സോ ദ പ്രോസസ് ഓഫ് അനക്സേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് തൊട്ടിട്ട് ആയിരത്തി ആ എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെയുള്ള ആ ഒരു കാലാവസ്ഥ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുന്ന കാലാവമാണ് അല്ലേ അതിനിടയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് അതിന് മുൻപേ നടന്ന കാര്യങ്ങളും പറയാണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നിൽ എന്താണ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി വാസ് സെറ്റ് അപ്പ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഹൂഗ്ലി ഹൂഗ്ലി നദീ തീരത്ത് എന്താണ് ഇംഗ്ലീഷ് അവരുടെ ആദ്യത്തെ ഫാക്ടറി ആരംഭിച്ചു ഹിസ്റ്ററിയിലെ കാര്യമാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് സമയത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരാജ് ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നു അല്ലെ ദ ഫസ്റ്റ് മേജർ വിക്ടറി ഓഫ് കമ്പനി വോൺ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ച ആദ്യത്തെ മേജർ വിക്ടറി എന്ന് പറയാം അല്ലെങ്കിൽ ആദ്യത്തെ അവർ വിജയിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട യുദ്ധം എന്ന രീതിയിലൊക്കെ നമുക്ക് ബാറ്റിൽ ഓഫ് പ്ലാസിയെ പറയാൻ വേണ്ടി സാധിക്കും അതിനുശേഷം അതിനെ തുടർച്ചയായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് എന്താണ് ബാറ്റിൽ ഓഫ് ബക്സാർ ഇതോടുകൂടി എന്താണ് ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എന്താണ് ടിപ്പു സുൽത്താൻ വാസ് വാസ്കിൽഡ് വൈ ഡിഫൻഡിങ് ഹിസ് ക്യാപിറ്റൽ ശ്രീരംഗപട്ടണം മൈസൂർ മൈസൂറിലെ ശ്രീരംഗപട്ടണം അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ സംരക്ഷിക്കുന്നതിനിടയിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ട് ടിപ്പു സുൽത്താൻ ചരിത്രമൊക്കെ നമുക്ക് അറിയാമല്ലേ മൈസൂർ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും അവസാനം എന്താണ് അദ്ദേഹത്തിന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു അങ്ങനെ സൗത്ത് ഭാഗം പിടിച്ചെടുക്കുന്നത് അതർ ഓർ സെർട്ടൻ ഇവന്റ് ഇൻ ബ്രിട്ടീഷ് റൂൾ ദാറ്റ് ഡൗൺ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ഫംഗ്ഷനിങ് ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ എന്താണ് പിന്നീട് അങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ഇന്ത്യയിൽ ചില നിയമപരമായുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കി പല റെഗുലേഷൻസും ആക്റ്റും നടപ്പിലാക്കി നടപ്പിലാക്കി ഇന്ത്യയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൂടെ ആര് കൈകടത്തി ബ്രിട്ടീഷുകാർ കൈകടത്തി അല്ലെ ദർവർ സെർട്ടിൻ ഇവൻറ്റ്സ് ഇൻ ബ്രിട്ടീഷ് റൂൾ ദാറ്റ് ലൈഡ ലീഗൽ ഫ്രെയിംവർക്ക് ആ ഒരു സെർട്ടിൻ റൂൾസ് ആണ് ബ്രിട്ടീഷ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂൾസ് ആണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്നത് അഡ് ഔൺ ദ ലീഗൽ ഫ്രെയിംവർക്ക് ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ അങ്ങനെ അവർ കച്ചവടത്തിന് വന്നവരെന്താണ് നമ്മുടെ അധികാരം തന്നെ പിടിച്ചെടുക്കുന്ന ഒട്ടക്കത്തിന്റെ സ്ഥലം കൊടുക്കുന്ന അവസ്ഥയായി ദീസ് ഇവൻസ് ആ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക് ആക്ച്വലി ഇവർ കൊണ്ടുവന്ന ഈ ഒരു നിയമങ്ങൾ മോശമാണോ എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ എന്താണ് നമ്മുടെ രാജ്യത്ത് മറ്റുള്ളവർ വന്ന് ഭരിക്കുന്നു എന്ന രീതിയിൽ മോശമാണ് ബട്ട് പിന്നീട് നമ്മുടെ ഭരണഘടനാപരമായുള്ള കാര്യങ്ങൾക്ക് പോലും എന്താണ് അടിവേര് എന്ന രീതിയിൽ പാകിയിട്ടത് ഈ പറയുന്ന നിയമങ്ങളായിരുന്നു അവർക്ക് എന്താണ് കൃത്യമായ നിയമങ്ങളും കാര്യങ്ങളും മറ്റു രാജ്യങ്ങളെ പരിചയമുള്ള പരിചയം അവർക്കുണ്ട് അതുകൊണ്ട് ഏതൊക്കെ നിയമങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു സോ അത് നമുക്ക് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് അതൊക്കെ അതൊക്കെ എങ്ങനെ ആയി അല്ലെങ്കിൽ എന്തൊക്കെ നിയമങ്ങൾ എന്തൊക്കെ റെഗുലേഷൻ എന്തൊക്കെ ആക്റ്റുകൾ കൊണ്ടുപോകുന്നു എന്നാണ് പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് നമുക്ക് പഠിക്കാനുള്ളത് സോ ബ്രിട്ടീഷുകാർ ഇങ്ങനെ കൊണ്ടുവന്ന ആ ഒരു നിയമങ്ങൾ അല്ലെങ്കിൽ റെഗുലേഷൻ അല്ലെങ്കിൽ ആക്റ്റുകളെ നമുക്ക് എന്താണ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ദേ എക്സ്പ്ലെയിൻഡ് ഹിയർ ഇൻ എൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ആൻ്റെ ടു മേജർ ഹെഡിങ് എന്തൊക്കെയാണ് ഒന്ന് കമ്പനി റൂൾ അല്ലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂളുകൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വിട്ടിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ നിയമങ്ങൾ നടപ്പിലാക്കി അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പല മാറ്റങ്ങളും ഉണ്ടായത് അതിനുശേഷം ആരാണ് ക്രൗണാൾ അല്ലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടായ സമയത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാ ബാറ്റിൽ ഓഫ് പ്ലാസി അല്ല സോറി സിപ്പോയി മ്യൂട്ടിനി എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന ആയി മ്യൂട്ടിനു ശേഷം പറഞ്ഞു ബ്രിട്ടീഷ് ക്രൗണ് പറഞ്ഞു ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വേണ്ട നിങ്ങൾ നിങ്ങളെന്താണ് പെട്ടീം കിടക്കേണ്ടത് സ്ഥലം വിട്ടോ ഞങ്ങൾ നോക്കിക്കോളാം എന്ന രീതിയിൽ ബ്രിട്ടീഷ് ക്രൗണ് പറയുകയും അങ്ങനെ അവരുടെ അധികാരം എന്താണ് ഡയറക്ട് ബ്രിട്ടനിലേക്ക് വരികയും ചെയ്തു ഈ ഒരു അധികാരം ഡയറക്റ്റ് ബ്രിട്ടനിലേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിനിടയിൽ കമ്പനി റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ആര് കൊടുക്കുന്നത് ബ്രിട്ടൻ കൊണ്ടുവന്നത് ബ്രിട്ടന് പിന്നെ എന്താണ് ബ്രിട്ടന് പിന്നെ മനസ്സിലായി ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതുപോലൊരു മീഡിയേറ്ററുടെ ആവശ്യം നമുക്കില്ല നമുക്ക് ഡയറക്റ്റ് ഇന്ത്യ എന്താണ് കൊള്ളയടിക്കാം എന്ന രീതിയിൽ അവർ തീരുമാനിക്കുകയും അങ്ങനെ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിട്ട് ക്രൗണ്ട് റൂൾ കൊണ്ടുവരികയും ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കമ്പനി റൂളാണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് പരമാവധി കമ്പനി റൂൾ എല്ലാം പറയാൻ വേണ്ടി ശ്രമിക്കും ബട്ട് നമ്മളെന്താണ് നമ്മൾ തിരക്ക് പിടിക്കുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം ചിലപ്പോൾ കമ്പനി റൂൾ എല്ലാം ഇന്ന് പറയാൻ വേണ്ടി സാധിച്ചു എന്ന് പറയില്ല പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ള കമ്പനി റൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് വരെയുള്ള കമ്പനി റൂൾസ് ബ്രിട്ടീഷ് ക്രൗണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ അതിനടുത്തുള്ള ക്ലാസ് നമുക്ക് എന്തായാലും പറയേണ്ടതുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പരമാവധി പറയാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാം തീരണമെന്ന നിർബന്ധം പോലും നമ്മളെന്താണ് നമ്മൾ തിരക്കാക്കുന്നില്ല മെല്ലെ മെല്ലെ നമുക്ക് പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഡൗട്ട് സോൾവ് ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം സോ ആദ്യം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് ആക്ട് എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് ആണ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ റെഗുലേറ്റിംഗ് ആക്ട് ആദ്യം നമ്മൾ പറയുന്ന കാര്യം ഇതായിരിക്കും രണ്ടാമത് അതിനുശേഷം എന്താണ് ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എന്താണ് അമെന്റിങ് ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി വൺ അല്ലെ അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് വന്ന റെഗുലേറ്റിംഗ് ആക്റ്റിൽ ചില പോരായ്മകൾ ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് അമെന്റ് ചെയ്തു നമ്മൾ ഇന്ന് കേൾക്കുന്ന കാര്യമാണ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഭരണഘടനയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങള് മാറ്റം വരുന്ന കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യും അമൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതികൾ എടുത്തു അല്ലെ ഭേദഗതിയൊക്കെ നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട് ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് സോ ഇത്തരത്തിൽ ഭേദഗതികൾ കൊണ്ടുവരാറുണ്ട് ഭേദഗതികൾ ആര് തന്നെയാണ് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് തന്നെയാണ് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ കൊണ്ടുപോകുന്നത് സോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ എന്താണ് ഭേദഗതി കൊണ്ടുപോകുന്നു റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻ ഇത്രയുടെ അതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞ സമയത്ത് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് പിരിസിന്റെ ഇന്ത്യ ആക്ട് അല്ലെ പിരിസ് ആരാണെന്നൊക്കെ നമ്മൾ സ്ലൈഡിൽ പറയും പിരിസിന്റെ ഇന്ത്യ ആക്ട് കൊണ്ടുപോകുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് ഇതൊക്കെ എന്ത് തന്നെയാണ് ഇതൊക്കെ ഇന്ത്യയിലെ അധികാര കേന്ദ്രീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ അധികാരം ശക്തിപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നയങ്ങളാണ് അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പുറത്താക്കിയിട്ട് കംപ്ലീറ്റ് ആയുള്ള അവകാശങ്ങൾ ബ്രിട്ടന് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ നീക്കങ്ങൾ കൂടിയായിരുന്നു ഈ പറയുന്ന ആക്ടുകൾ അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എന്താണ് ചാർട്ടർ ആക്ട് സെവൻറ്റീൻ നയൻറ്റിത്രീ വന്നു അല്ലെ ചാർട്ടർ ആക്ട് വന്നു അല്ലെ ആദ്യത്തെ ചാർട്ടർ ആക്ട് വന്നു സെവൻറ്റീൻ നയൻറ്റി ത്രീയിൽ വന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ എന്താണ് രണ്ടാമത്തെ ചാർട്ടർ ആക്ട് വന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് വന്നു ചാർട്ടർ ആക്ട് ഒക്കെ നമുക്ക് പറയാണ്ട് എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് വന്നു എന്ന് പറഞ്ഞു അല്ലേ അതിനുശേഷം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് വന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് വന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് വന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്നിലെ ചാർട്ടർ ആക്ട് വന്നു ഇത്രയും കാര്യങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് കാണുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് സപ്പോസ് റീസണിൻ്റെ പരീക്ഷയ്ക്ക് തന്നിട്ട് നെക്സ്റ്റ് നമ്പർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും നെക്സ്റ്റ് നമ്പർ ചോദിച്ചാൽ നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പറയാം അല്ലേ കാരണം എന്താണ് ഇതിൻ്റെയൊക്കെ കോമൺ ഡിഫറൻസ് എന്താണ് ട്വൻറ്റിയാണ് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്നിലേക്ക് ഇരുപത് ആ തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലേക്ക് ഇരുപത് പതിമൂന്ന് മുപ്പത്തി മൂന്നിലേക്ക് ഇരുപത് മുപ്പ അല്ല ഇരുപത് ആ മുപ്പത്തി ഒന്ന് അൻപത്തി മൂന്നിലേക്ക് ഇരുപത് ഇത് ഞാനിപ്പോൾ എക്സ്ട്രാ കൊടുത്തതാണ് റീസണിങ് പരീക്ഷയ്ക്ക് വരുന്നു പറഞ്ഞിട്ട് തന്നതാണ് ഓക്കെ സോ ഇവിടെ എന്താണ് കോമൺ ആയിട്ട് എന്ന് പറയുന്ന നമ്പർ വരുന്നുണ്ടല്ലേ അല്ലേ ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞു അല്ലേ ട്രേഡ് ചെയ്യാനാണ് വന്നതെന്ന് പറയുന്ന സമയത്ത് ക്യൂൻ എലിസബത്ത് വൺ അനുവദിച്ചിട്ടുമുണ്ട് ബട്ട് അനുവദിക്കുക എന്ന് പറയുന്ന സമയത്ത് തോന്നിയത് പോലെയല്ല ഇരുപത് വർഷം നിങ്ങൾ ട്രേഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് പിന്നീട് ആ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട അഗ്രിമെൻറ് അവർ പുതുക്കി നൽകണം ഈ അഗ്രിമെന്റ് പലപ്പോഴും ബ്രിട്ടൻ എങ്ങനെയാണ് പുതുക്കി നൽകുന്നത് അടുത്ത ഇരുപത് വർഷത്തേക്ക് എന്ന രീതിയിലാണ് പുതുക്കി നൽകുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ കരാറൊക്കെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ എന്താണ് ഇരുപത് വർഷത്തെ കരാറാണ് നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കാലഘട്ടത്തിൽ സമയത്ത് അവർ പറഞ്ഞു ഇനി അങ്ങോട്ട് എന്താണ് കരാറ് പുതുക്കുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ട് അത് നമ്മൾ അവസാനം എത്തുന്ന സമയത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഒരു ഇരുപത് വർഷം കൂടുമ്പോൾ എന്താണ് ഈ ഒരു ആക്ട് പുതുക്കി പുതുക്കി നൽകുന്നില്ല അതിനിടയിൽ എക്സ്ട്രാ ആയിട്ട് ചില ആക്റ്റും വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും സോ നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ ആക്ടിലേക്ക് ഇറങ്ങുകയാണ് എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റീൻ ത്രീ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് റെഗുലേറ്റിംഗ് ആക്ട് അല്ലെ പേര് തന്നെ റെഗുലേഷൻ എന്ന് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നിയന്ത്രണമാണല്ലേ നമ്മൾ എന്തെങ്കിലും റെഗുലേറ്റ് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഒരേ മീനിങ് തന്നെയാണ് വരുന്നത് നിയന്ത്രിക്കുക എന്തിനെ നിയന്ത്രിക്കുക ഇന്ത്യയിലെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുക ആര് നിയന്ത്രിക്കുന്നു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അല്ലെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ സോ ഇതെന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ബ്രിട്ടന്റെ ഓൺ ബിഹാഫിൽ പ്രവർത്തിക്കുന്നത് അല്ലെ അവർക്കാണ് ട്രേഡ് റൈറ്റ് ഉള്ളത് ഇന്ത്യയിലെ വേറൊരു കമ്പനിയും ഇങ്ങോട്ടേക്ക് വിടാൻ പാടില്ല എന്ന് ഇരുപത് വർഷത്തേക്ക് വിടാൻ പാടില്ല എന്ന് അഗ്രമെന്റ് ഒപ്പുവെച്ചിട്ടാണ് ക്യൂൻ എലിസബത്ത് ബോണിൽ നിന്നും എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എന്താണ് കാര്യമായിട്ട് ഇറങ്ങുന്നു എന്ന് കണ്ട സമയത്ത് ബ്രിട്ടന് മനസ്സിലായി ഇനി ഇത് അധികം അങ്ങനെ വിട്ട ശരിയാവത്തില്ല ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം കൺട്രോൾമാരിലേക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് പോകും അതൊരിക്കലും പാടില്ല പകരം എന്താണ് ആ ഒരു അധികാരം എനിക്ക് വേണമെന്ന രീതിയിൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നത് പോലെ എന്താണ് ബ്രിട്ടീഷ് റൗണ് തീരുമാനിച്ചു ഞങ്ങൾ എന്താണ് ഞങ്ങൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ബട്ട് ഞങ്ങൾ ചെറുതായിട്ട് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യും നിങ്ങളുടെ കൈയ്യും കാലം ഒന്ന് കെട്ടിയിട്ട് നിങ്ങളോട് ഓടാൻ പറയും ഓക്കെ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നു അല്ലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായിട്ട് എന്താണ് ബ്രിട്ടീഷ് പാർലമെന്റ് നടത്തിയ ആദ്യ നിയമം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീ ആണ് അല്ലേ ആ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ലെവലിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ബ്രിട്ടന്റെ ലക്ഷ്യം എന്തുമാത്രമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയെങ്കിലും പുറത്താക്കിയിട്ട് അധികാരം ബ്രിട്ടീഷ് ക്രൗണിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് ആരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല ബ്രിട്ടീഷ് പാർലമെന്റാണ് ബട്ട് ആരാണ് അനുസരിക്കേണ്ടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അനുസരിക്കേണ്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമല്ല ഇന്ത്യയിലെ കോമൺ പീപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കൂടിയാണ് ഈ ഒരു നിയമങ്ങൾ വരുന്നത് അവരെ കൂടെ ബാധിക്കും അല്ലെ കാരണം ഇന്ത്യയിലാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ വരുന്നത് സോ അത്തരത്തിൽ പാസ്സാക്കിയ ആദ്യ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യ നിയമം ചോദിച്ചാൽ എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവന്റി ത്രീ ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയം പൊളിറ്റിക്കലും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള നിയന്ത്രണ രേഖകൾ നിങ്ങൾ പൊളിറ്റിക്കൽ ഇത്ര കാര്യങ്ങളിൽ ഇടപെട്ടാൽ മതി ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇത്ര കാര്യങ്ങൾ ഇടപെട്ടാൽ മതി എന്ന് തീരുമാനിക്കാനുള്ള പവർ കൂടെ സെവൻറ്റീൻ സെവൻറ്റി ത്രീ ആക്ട് കൊണ്ടുവന്നു അല്ലേ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പറഞ്ഞു നിങ്ങളെന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത്ര ഇടപെട്ടാൽ മതി അതിന് മുകളിലേക്ക് നിങ്ങൾ പോവേണ്ട അതുപോലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര ഇടപെട്ടാൽ മതി അതിന് മുകളിലേക്ക് നിങ്ങൾ പോവേണ്ട എന്ന രീതിയിൽ എന്താണ് അവിടെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ വെച്ചു അല്ലേ ഏത് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീ ആ ലൈൻ ഓഫ് കൺട്രോൾ ആക്ട് വെച്ചു സോ ഇതിലൂടെ എന്താണ് ഇതിലൂടെ ഒരു സെൻട്രലൈസ്ഡ് പവർ വരികയാണ് ഒരു സെൻട്രലൈസ്ഡ് പവർ ഇന്ന് നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലൊരു സെൻട്രലൈസ്ഡ് പവർ അല്ലെങ്കിൽ അതിന് അടിത്തറ ഭാഗ്യതും ഈ നിയമമാണ് ഇന്ത്യയിലൊരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറ ഭാഗ്യ നിയമം ഏതാണ് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീ ആണ് ഈ റെഗുലേറ്റിംഗ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ഗവർണർ ഓഫ് ബംഗാൾ അതുവരെന്താണ് ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ഓഫ് ബംഗാൾ എന്നറിയപ്പെട്ട ആ ഒരു സ്ഥാനപ്പേർ എന്താണ് പിന്നീട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന രീതിയിൽ ആക്കിയ അല്ലെങ്കിൽ മാറ്റിയ നിയമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന രീതിയിലേക്ക് മാറ്റിയ നിയമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഏതാണ് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ പ്രകാരമാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന രീതിയിലേക്ക് മാറ്റിയത് ചോദ്യം വന്നിട്ടുണ്ട് ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മാറിപ്പോയത് ഗവർ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വേറെയുണ്ട് വൈസ്രോയ് വേറെയുണ്ട് അതൊക്കെ നമ്മൾ പോകെ പോകെ പറയും ഇവിടെ എന്താണ് അതുവരെ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് എന്ത് കൊണ്ടുവന്നു റെഗുലേറ്റിംഗ് ആക്ട് മാറ്റി കൊണ്ടുവന്നു അല്ലെ അങ്ങനെ ഗവർണർ ജനറൽ ആയിട്ട് നിയമിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് നിയമിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് എന്താണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആ രീതിയിൽ ഓർത്തുവെക്കണം ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന രീതിയിലേക്ക് മാറി അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് അത് പരീക്ഷ ഒരുപാട് തവണ നിങ്ങൾ കണ്ടിരുന്ന വാറൻ ഹേസ്റ്റിങ്സാണ് അല്ലേ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടൊരു സുപ്രീം കോടതി ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യം ഇന്ന് സുപ്രീം കോടതി നമുക്ക് അറിയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതി എന്ന രീതിയിൽ സുപ്രീം കോടതി അറിയപ്പെടുന്നുണ്ട് സോ അവിടെ എന്താണ് സുപ്രീം കോടതിയുടെ ആദ്യകാല രൂപം എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഇന്ത്യയിലെ സുപ്രീം കോടതി ഇന്നത്തെ സുപ്രീം കോടതി അല്ല അന്ന് ബ്രിട്ടീഷുകാരുടെ കാലയളവിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ ആദ്യകാല രൂപം എന്ന രീതിയിൽ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആ നാലില് കൽക്കട്ട ഇവിടെ വന്നു എന്ന രീതിയിൽ അടക്കം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കൽക്കട്ടയിൽ അങ്ങനെ എന്താണ് സുപ്രീം കോടതിയുടെ ആ ഒരു രൂപം സ്ഥാപിക്കപ്പെട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കൊൽക്കത്തയിലെ ഇന്ത്യയിൽ എന്താണ് സുപ്രീം കോടതി സ്ഥാപിതമായി അതും ഏത് നിയമത്തിന്റെ ഭാഗമായിട്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീയുടെ ഭാഗമാണ് ഒരു ചീഫ് ജസ്റ്റിസ് എന്താണ് ഒരു സീജ ചീഫ് ജസ്റ്റിസ് എന്നല്ല നമ്മൾ പറയാം ഒരു ചീഫ് ജസ്റ്റിസും അതുപോലെ മൂന്ന് ജഡ്ജിമാരും അടങ്ങുന്ന ഒരു പാനലാണ് ഈ ഒരു സുപ്രീം കോടതിയിൽ അന്ന് ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ഒരു ചീഫ് ജസ്റ്റിസ് പ്ലസ് മൂന്ന് ജഡ്ജിമാരാണ് ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നൊന്ന് പറഞ്ഞ് അറിയുന്ന പേരാണ് മുൻപൊക്കെ ഒരുപാട് തവണ ചോദിച്ച പേരാണ് പല പരീക്ഷകളും ചോദിച്ചിട്ടുണ്ട് ഉത്തരം പറഞ്ഞ് എന്താണ് ഉത്തരം വരുന്നത് സർ എലിജ എംപിയാണ് അല്ലേ സർ എലിജ എംപിയാണ് കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ആ രീതി കൂടെ ഒന്ന് വെക്കണം അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയായിട്ട് ഒരു കോർട്ട് ഓഫ് ഡയറക്ടർ ഡയറക്ടേഴ്സ് എന്നൊരു ഭരണ സംഘം കൂടെ ആ ഒരു കാലയളവിൽ നിയന്ത്രി നിയമിക്കുന്ന ഘട്ടം അവിടെ ഉണ്ടായിരുന്നു അതായത് കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയായിട്ട് എന്താണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊരു ഭരണ സംഘടന എന്താണ് അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട വരുമാനം പ്രവർത്തന രീതി എങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് യഥാസമയം ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആ കാര്യങ്ങൾ എത്തിച്ചു നൽകുന്ന എന്താണ് ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു ഓക്കെ കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയായിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയായുള്ള കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ഭരണ എന്താണ് കമ്പനിയുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരുമാനം അവരുടെ പ്രവർത്തന രീതിയാണ് ഇന്ത്യയിലെ സൈനിക കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് യഥാസമയം റിപ്പോർട്ടുകൾ നൽകണമെന്ന് കൂടെ ഈ ഒരു നിയമത്തിലൂടെ കൊണ്ടുവന്നു എന്താണ് ഈ ഒരു നിയമത്തിൽ കൊണ്ടുവന്ന മറ്റൊരു കാര്യം അതുവരെ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ബോഡിയല്ല ഗവേണിങ് ബോഡിയായിട്ടുള്ള കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ആ ഒരു ഭരണസംഘടന എന്താണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയുടെ വരുമാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എത്ര വരുമാനം ലഭിക്കുന്നുണ്ട് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ സൈനിക കാര്യങ്ങൾ എന്ത് എങ്ങനെയൊക്കെയാണെന്ന രീതിയിലൊക്കെ ആരെ അറിയിക്കണം ബ്രിട്ടീഷ് കൗൺ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് യഥാസമയം റിപ്പോർട്ട് നൽകിയിട്ട് അറിയിക്കണമെന്ന് കൂടെ അനുശാസിക്കുന്ന നിയമമാണ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയിലെ റെഗുലേറ്റിംഗ് ആക്ട് ഓക്കെ ഈ ഒരു ആക്ട് ചില അപാകതകളൊക്കെ വന്നിട്ട് ഈ ഒരു അപകാതകതകൾ ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് കാലഘട്ടങ്ങളിൽ അമെന്റിങ് ആക്ട് എന്ന രീതിയിൽ വന്നത് അതിന് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നും പറയാറുണ്ട് സോ ആക്റ്റുമായി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം അതിന് മുൻപ് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട റെഗുലേറ്റിംഗ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സെവൻറ്റീൻ സെവന്റി ത്രീ റെഗുലേറ്റിംഗ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ലൈഡിൽ കൊടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചു പോകണം അല്ലേ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ടാവും നമ്മുടെ ലക്ഷ്മീകാന്തിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ മറ്റ് എൻ സി ആർ ടി പുസ്തകങ്ങളിൽ കൊടുത്ത കാര്യങ്ങൾ അതുപോലെ നമ്മളെടുത്തിരുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇത്ര ഞാൻ നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ് അങ്ങനെ ഇന്ത്യയിൽ എന്താണ് ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺട്രോൾ ചെയ്യാൻ ഒരു ബോഡി വരികയാണ് അല്ലെങ്കിൽ ബോഡിയല്ലേ ഒരു നിയമം വരികയാണ് ഓക്കെ ഒരു നിയമം വരികയാണ് ആ ഒരു നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് റെഗുലേറ്റിംഗ് ആക്ട് ഇറ്റ് വാസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ബ്രിട്ടീഷ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് എന്താണ് റെഗുലേറ്റും കൺട്രോളും ചെയ്യാനാണല്ലേ ദ അഫേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സോറി ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയുമ്പോൾ മാറി പോകുന്നുണ്ട് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൺട്രോളും റെഗുലേറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ പാസ്റ്റാക്കിയ ആദ്യത്തെ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഏത് നിയമമാണ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയിലെ റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഇറ്റ് റെക്കഗ്നൈസ്ഡ് ഫോർ ദിസ് ഫസ്റ്റ് ടൈം പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ കമ്പനി അതായത് കമ്പനി എന്താണ് കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കമ്പനി ഇന്ത്യയിലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം എക്സ്റ്റെൻഡിൽ ഇടപെടണം ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം എക്സ്റ്റെൻഡിൽ ഇടപെടണം എന്ന് കൃത്യമായിട്ടൊരു ലൈൻ ഓഫ് കൺട്രോൾ വരച്ച നിയമം കൂടിയാണ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ റെഗുലേറ്റിംഗ് ആക്ട് ഇറ്റ് ലൈറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് എന്താണ് തുടക്കം കുറിച്ചു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് ആരംഭിച്ച എന്താണ് ഈ പറയുന്ന ആക്ട് ആണ് ഇറ്റ് ഡെസിഗ്നേറ്റഡ് ദ ഗവർണർ ഓഫ് ബംഗാൾ ആസ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ചോദ്യമാണ് പ്രീവിയസ് എല്ലൊക്കെ ഒരുപാട് വന്ന ചോദ്യമാണ് നിങ്ങൾ പ്രീവിയസർ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ചോദ്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ചോദ്യം ഇതുണ്ടാവും അതായത് ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഇറ്റ് ക്രിയേറ്റഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഫോർ ഫോർ മെമ്പേഴ്സ് ടു അസിസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഈ ഒരു ഗവർണർ ജനറൽ ഓഫ് ബംഗാളെ സഹായിക്കാൻ വേണ്ടി നാലു പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടെ അവിടെ നിയമിച്ചു സോ ഇങ്ങനെയൊക്കെ വന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആ ഒരു ഗവർണർ ജനറലുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തു വെക്കണം അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് അല്ലെ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി അതും പ്രീവിയസ ചോദ്യമാണ് ഓക്കെ അതൊക്കെ പ്രീവിയസ ചോദ്യമാണ് ഇറ്റ് മേഡ് ദ ഗവർണർ ഓഫ് മദ്രാസ് ആൻഡ് മുംബൈ പ്രസിഡൻസി സബോർഡിനേറ്റ് ടു ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അതായത് മൊത്തത്തിൽ എന്താണ് സെൻട്രലൈസിംഗ് ടെൻഡൻസിയാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ ഇറ്റ് മേഡ് ഗവർണേഴ്സ് ഓഫ് മുംബൈ മദ്രാസ് ആൻഡ് മുംബൈ പ്രസിഡൻസി ടു ദ ഗവർണർ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ സെൻട്രലൈസിങ് ടെൻഡൻസി സ്റ്റാർട്ട് ഫ്രം ദിസ് ആക്ട് ഈയൊരു ആക്റ്റോട് കൂടിയാണ് സെൻട്രലൈസിങ് ടെൻഡൻസി ആരംഭിച്ചത് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സുപ്രീം കോടതി അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കൽക്കട്ടയിലെ സർ എലിജ എം പിയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ആരംഭിച്ചു ഇറ്റ് ഹാഡ് വൺ ചീഫ് ജസ്റ്റ് ആൻഡ് ത്രീ അദർ ജഡ്ജസ് ആരാണ് ചീഫ് ജസ്റ്റിസ് എലിജ എം പി ആണ് ബാറിംഗ് സർവൻസ് ഓഫ് ദ കമ്പനി ഫർ എൻഗേജിങ് പ്രൈവറ്റ് ട്രേഡ് ആൻഡ് അക്സെപ്റ്റിംഗ് ബ്രൈവ്സ് ഇവിടെ മറ്റൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട് അതായത് ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മറ്റു പ്രൈവറ്റ് ട്രേഡ്സിൽ ഇടപെടാൻ വേണ്ടി പാടില്ല അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നൽകാം കൈക്കൂലിയും വാങ്ങാൻ വേണ്ടി പാടില്ല രണ്ടിലും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് നേർ നാട്ടിലേക്ക് തിരിച്ചു വിട്ടു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയത് സോ അങ്ങനെന്താണ് ഡി ബാർ ചെയ്തുമല്ല ബാറിംഗ് സർവൻസ് ഓഫ് ദ കമ്പനി ഫ്രം എൻഗേജിങ് പ്രൈവറ്റ് ട്രേഡ്സ് അവരെന്താണ് ബ്രിട്ടീഷുകാർ എന്തിനാണ് അവരെ വിട്ടത് ആ കാര്യം ചെയ്താൽ മതി അതിന് പുറമെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങുന്നതും എന്താണ് നിരോധിച്ചു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരെ റിക്വേ ടു റിപ്പോർട്ട് ഓൺ റവന്യൂ സിവിൽ ആൻഡ് മിലിറ്ററി അഫേഴ്സ് ഇൻ ഇന്ത്യ അവിടെ എന്താണ് അവിടെ ആ ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കോർട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ റവന്യൂമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് സിവിൽ ആൻഡ് മിലിറ്ററി അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് കൃത്യം കൃത്യമായ സമയങ്ങളിൽ ബ്രിട്ടനെ അറിയിക്കണമെന്ന് കൂടെ ഈ ഒരു സെവൻറ്റീൻ സെവൻ്റി ത്രീയിലെ റെഗുലേറ്റിംഗ് ആക്ട് തീരുമാനിച്ചു സോ ഇതാണ് സെവൻറ്റീൻ സെവൻറ്റി ത്രീല റെഗുലേറ്റിംഗ് ആക്ട് നമ്മുടെ ആദ്യത്തെ ആക്ട് ആണ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഈ റെക്കോർഡ് ക്ലാസ് ബാക്ക് അടിച്ച് കേട്ടാൽ മതി ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അതും ഡൗട്ട് ചോദിക്കാം കൃത്യമായിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും സൊ സെവൻറ്റി സെവൻറ്റിൽ അങ്ങനെ ഒരു ആക്ട് വന്നു ആ ഒരു ആക്ടിൽ ചില ഉണ്ടെന്ന് ബ്രിട്ടന് പിന്നീട് തോന്നി സോ അങ്ങനെ പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് മൊത്തം ആക്ട് ഡിലീറ്റാക്കാനൊന്നും പറ്റത്തില്ല അല്ലേ ഓൾറെഡി എന്താണ് പോരായ്മ വന്നത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭേദഗതി ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ അതിന് നമ്മൾ ഇംഗ്ലീഷ് എന്ത് ടൂ പറയും അമൻറ്റിങ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും സോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ എന്താണ് റെഗുലേറ്റിംഗ് ആക്ടിന് സംഭവിച്ച പിഴവുകൾ അല്ലെങ്കിൽ പാളിച്ചകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സെവൻറ്റീൻ എയ്റ്റി വണിലെ റെഗുലേറ്റിംഗ് ആക്ടിന് ആ ഒരു അമെൻമെന്റ് വന്നത് സോ ഇതിന് നമ്മൾ എന്താണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന പേരിലും നമ്മളിതിനെ വിളിക്കാറുണ്ട് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന പേരിലും നമ്മളിതിനെ വിളിക്കാറുണ്ട് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന പേരിലും ഈ ഒരു നിയമത്തെ നമ്മൾ ണ്ടായിരുന്നു ഇവിടെ എന്താണ് സുപ്രീം കോടതിയുടെ അധികാരപരിധി കൽക്കട്ടയിൽ മാത്രമായിട്ട് ഒതുക്കിയതും ഈ പറയുന്ന അമെന്മെന്റ് ആക്ട് അതിനു മുൻപ് മുൻപേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ആരംഭിച്ച സുപ്രീം കോടതിയുടെ അധികാരപരിധി കൽക്കട്ടയിൽ മാത്രം നിങ്ങൾ തൽക്കാലം ശ്രദ്ധിച്ചാൽ മതി എന്ന രീതിയിൽ പറയുകയും ചെയ്തത് ഈയൊരു ആക്ട് തന്നെയാണ് അതുപോലെ പ്രൊവിഷ്യൽ കോർട്ട് പ്രൊവിൻഷ്യൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗവർണർ ജനറലിന്റെ കൗൺസിലിൽ ഇടപെടാൻ വേണ്ടി സാധിക്കുമെന്ന് കൂടെ ഈ ഒരു അമെന്റിങ് ആക്ട് കൊണ്ടു കാര്യങ്ങൾ കാര്യങ്ങള് അതുപോലത്തെ എന്താണ് കോർട്ടിന്റെ നിയമപരിധി സുപ്രീം കോടതിയുടെ നിയമപരിധിയിൽ നിന്നും റവന്യൂ കളക്ടേഴ്സ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് പോലെയുള്ള ആളുകളെന്താണ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ജുഡീഷ്യൽ കാര്യങ്ങൾ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ നിയമപരിധിയിൽ നിന്നും റവന്യൂ കളക്ടേഴ്സ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് പോലുള്ള ആളുകളെ ഒഴിവാക്കുകയും ചെയ്തത് ഈ ഒരു അമെൻഡിങ് ആക്ട് ആണ് അതുപോലെ തന്നെ എന്താണ് അതുപോലെ കൊണ്ടുവന്ന മറ്റൊരു കാര്യമാണ് ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന് കോടതിയിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള റൂൾസ് അല്ലെങ്കിൽ ഓർഡിനൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റൂ എന്ന രീതിയിലും കാര്യങ്ങൾ മാറ്റി അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ആദ്യമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് കൂടി ഈ ഒരു സെവൻറ്റീൻ എയ്റ്റി വണിലെ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ അമൻമെൻറ്റിന് പറയാറുണ്ട് ഓക്കെ അവിടെ എന്താണ് ജുഡീഷ്യറിനെയും എക്സിക്യൂട്ടീവിനെയും സെപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവിനെ സ്വാധീനിക്കാനും നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടെ എന്താണ് സെവൻറ്റീൻ എയ്റ്റി വണിലെ റെഗുലേറ്റിംഗ് ആക്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അമെന്മെന്റിംഗ് ആക്ട് റെഗുലേറ്റിംഗ് അത് അതെന്റ് ചെയ്യാനുള്ള ആക്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ അധികാര പരിധിയൊക്കെ കൽക്കട്ടയിൽ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ഈ ഒരു ആക്ട് കൊണ്ടുവന്നു ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ടു റെക്ടിഫൈ ദ ഡിഫക്ട്സ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റിത്രീ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ വന്ന് റെഗുലേറ്റിംഗ് ആക്ടിന് സംഭവിച്ച പാളിച്ചകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമമായിട്ട് ബ്രിട്ടീഷ് മുന്നോട്ടേക്ക് വന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ദ അമെൻഡിങ് ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി വൺ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് ഇന്ന് തന്നെ നമ്മൾ കാണാറുണ്ട് അല്ലെ മുൻപ് ഓൾറെഡി വന്ന ഏതെങ്കിലും നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സിറ്റിസൺഷിപ്പ് ആക്ട് ഒക്കെ എന്താണ് മുന്നേ വന്ന ആക്ടുകളാണ് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു തോന്നാൽ അത് ഭേദഗതി ചെയ്യും ഗവൺമെന്റ് അത് ഭേദഗതി ചെയ്യും വുമൺ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കാര്യങ്ങൾ ഭേദഗതി ചെയ്യും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി അവിടെ ഉള്ള കാര്യങ്ങൾ എന്താണ് മാറ്റം വരുത്തണമെങ്കിൽ ഗവൺമെന്റ് അത് ഓൾറെഡി ഉള്ളത് ഭേദഗതി ചെയ്യണം അതും സിമ്പിൾ പ്രൊസീജിയർ ഒന്നുമല്ല പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകെ പോകെ നമ്മുടെ പൊളിറ്റിയിലേക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അഡ്മിനിസ്ട്രേറ്റർ ലെവലിലേക്കൊക്കെ അടങ്ങുന്ന സമയത്ത് അവിടെ നമ്മൾ പറയും സോ ഒരു ആക്ടിന് മറ്റൊരു പേര് കൂടെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു അമെൻഡിങ് ആക്ടിന് നമ്മൾ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് സപ്പോസ് ഓപ്ഷനിൽ സെവൻറ്റീൻ എയ്റ്റി വൺ അമെന്റിങ് ആക്ട് എന്നില്ലെങ്കിൽ അവിടെ എന്ത് നിങ്ങൾ തപ്പണം ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ഉണ്ടോ എന്നൊരു നിങ്ങളൊന്നും തപ്പി നോക്കണം ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ഒന്ന് കൊടുക്കാറുണ്ട് ഓക്കെ ജുരിസ്റ്റിക്ഷനോ സുപ്രീം കോർട് റെസ്ട്രിക്റ്റഡ് ടു കൽക്കട്ട എന്താണ് സുപ്രീം കോടതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് വന്ന് സുപ്രീം കോടതിയുടെ അധികാര പരിധി എവിടെ മാത്രം മതി എന്ന് പറഞ്ഞു അവരുടെ അധികാര പരിധി തൽക്കാലം കൽക്കട്ടയിൽ മാത്രം മതി എന്ന രീതിയിലും ഈ ഒരു ആക്ടിലൂടെ തീരുമാനിക്കപ്പെടുകയുണ്ടായിരുന്നു അതുകൂടെ ഇവിടെ നിന്ന് ഓർത്തുവെക്കണം അതുപോലെ തന്നെ സിവിൽ സർവെൻസ് വർക്കിംഗ് ഇൻ ദ ഒഫീഷ്യൽ കപ്പാസിറ്റി റവന്യൂ കളക്ടേഴ്സ് ജുഡീഷ്യൽ ഓഫീറ്റേഴ്സ് ഓഫീസേഴ്സ് വേർ എക്സംറ്റഡ് ഫ്രം ദ ജുഡിസ്ട്രിക്ഷൻ ഓഫ് കോർട്ട് അതായത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട അധികാരപരിധിയിൽ നിന്നും എന്താണ് സിവിൽ സർവെൻസ് ആയുള്ള റവന്യൂ കളക്ടേഴ്സ് ജുഡീഷ്യൽ ഓഫീസേഴ്സും താൽക്കാലികമായിട്ട് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പീൽസ് ഫ്രം പ്രൊവിൻഷ്യൽ കോർട്സ് വെയർ ടു ബി ടേക്കൺ ടു ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ അതായത് പ്രൊവിൻഷ്യൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഹയർ അപ്പീൽ വരികയാണെങ്കിൽ അത് പരിഗണിക്കാനുള്ള പരിധി അവകാശം ആർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന് നൽകിയിട്ടുണ്ടായിരുന്നു അണ്ടർ ദി റെഗുലേറ്റിംഗ് ആക്ട് ദ ഗവർണർ ജനറൽ ഓഫ് ഇൻ കൗൺസിൽ എംപവേർഡ് ടു ഇഷ്യൂ റൂൾസ് ഓർഡിനൻസ് ആൻഡ് റെഗുലേഷൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു ആയിരത്തി എഴുനൂറ്റി എഴുപത്തി മൂന്നിൽ ആക്ട് പ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള പുതുതായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഓർഡിനൻസും റെഗുലേഷൻസൊക്കെ കൊണ്ടുപോകാനുള്ള അധികാരം മാർക്കുണ്ടായിരുന്നു ഗവർണർ ജനറലുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിനുണ്ടായിരുന്നു ബട്ട് അതെന്താണ് അത് തൽക്കാലം റിവോക്ക് ചെയ്തിട്ടു റിവോക്ക് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഇല്ലായ്മ ചെയ്തു എന്നല്ല അതിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു ഓക്കെ റിവോക്ക് എന്ന് പറയുമ്പോൾ തെറ്റി പോകല്ലേ റിവോക്ക് അല്ല അതിൽ തൽക്കാലമായിട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുപോകുന്നു അവരെന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള റൂൾസും ഓർഡിനൻസും റെഗുലേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന രീതിയിൽ മാറ്റിയല്ലേ ഇറ്റ് വാസ് എ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ഇന്ത്യ ടുവേഴ്സ് സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ദ ജുഡീഷ്യറി ബൈ ഡിഫൈനിങ് ദ റെസ്പെക്ടീവ് ഏരിയസ് ഓഫ് ജുറിസ്റ്റിക്ഷൻ അതായത് കോടതികൾ ഇത്ര കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി എക്സിക്യൂട്ടീവ് ഇത്ര കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അവിടെ എന്താണ് ജുഡീഷ്യറിക്കും അതുപോലെ എക്സിക്യൂട്ടീവിനും ഇടയിൽ ഒരു ലക്ഷ്മണരേഖ അവിടെ വരച്ചിട്ടു എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഇവിടെ എക്സിക്യൂട്ടീവിന്റെ ജുഡീഷ്യറി കഴിഞ്ഞാൽ അവിടെ കൃത്യമായ നിയമനിർമ്മാണം ഉണ്ടാകില്ല അല്ലെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിക്കുക ഏതെങ്കിലും ഒരു വളരെ ഫേമസ് ആയിര കോടതി വിധി ആ ഒരു കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആളുകൾ കോടതി അതിൽ ഇടപെട്ട ആളുകൾ അല്ലെങ്കിൽ അധികാരത്തിന്റെ തലപ്പത്തിലുള്ള ആളുകൾ ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തിക്കാർ നിങ്ങൾ ഇന്ന് വിധി പറയണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമാണല്ലേ സോ അതുകൊണ്ട് പരമാവധി ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവിനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിർത്തണം നിർത്തണം അതിൻ്റെ ഒരു ആദ്യപടി എന്ന രീതിയിലാണ് ഈ പറയുന്ന അമെന്റിങ് റൂള് വന്നത് ഓക്കെ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ആക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് നെക്സ്റ്റ് ആക്ട് ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആ ഒരു പേര് തന്നെ ഉണ്ട് അല്ലേ പിറ്റ്സ് പിറ്റ്സ് എന്ന് പറയുന്നത് പിറ്റ്സ് നമ്മൾ പറയാറില്ലേ ആ രീതിയിൽ ഒരാളുടെ പേര് എന്ന രീതിയിലൊക്കെ നമ്മൾ പറയുന്നത് പോലെയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് അങ്ങനെ പറഞ്ഞ പിറ്റ്സ് എന്ന് പറയുന്ന ആളാണ് വില്യം പിറ്റ് ആരാണ് വില്ല്യം പിറ്റാണ് ആരാണ് വില്യം പിറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമോ ആരാണ് വില്ല്യം പിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു നിയമം പാസ്സാക്കുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലില് പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു പിറ്റ്സ് ഓക്കെ പിറ്റ്സ് അല്ല വില്യം പിറ്റ് ഓക്കെ വില്യം പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന രീതിയിൽ പറയുന്നതിന് പതിനെട്ട് ഷോർട്ടാക്കിയിട്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് മാത്രം കൊണ്ടുവന്നു അത്ര മാത്രമേ ഉള്ളൂ ആരാണ് വില്ല്യം പിറ്റ് ഈ ഒരു പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം ഓക്കെ ഈ ഒരു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലില് വന്ന പിറ്റ്സ് ഇന്ത്യ നിയമത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് എന്താണെന്ന് അറിയാമോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ എന്ന പേര് കൂടിയുണ്ട് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ എന്ന പേര് കൂടെ എത്തിയുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ എന്ന പേര് കൂടെ എന്തറിയപ്പെടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ സെവൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് കണ്ടു കഴിഞ്ഞാലും അത് എന്ത് തന്നെയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് തന്നെയാണ് ആ രീതി കൂടെ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം പ്രധാനമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് വന്ന റെഗുലേറ്റിംഗ് നിയമത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ കൂടിയാണ് ഈ പറയുന്ന പിരിസ് ഇന്ത്യ നിയമം വന്നത് അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അമെൻറ്റിങ് ആക്ട് സെവൻറ്റീൻ എയ്റ്റി വൺ അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വന്നത് അതിന് തന്നെയല്ലേ അത് തന്നെയാണ് അത് വന്നത് സോ രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ ഒരു മേജർ നിയമത്തിലൂടെ അമെൻമെന്റിലൂടെ അല്ലാതെ മേജർ നിയമത്തിലൂടെ കൊണ്ടുവരികയാണ് സോ അതാണ് സെവൻറ്റീൻ എയ്റ്റി ഫോറിലെ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ വിളിക്കുന്നത് അന്നത്തെ സമയത്ത് ഈ ഒരു നിയമം പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി വില്യം മിറ്റായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലാണ് ആ ഈ ഒരു നിയമം അറിയപ്പെടുന്നത് ഇനി സപ്പോസ് ചോദിക്കുകയാണ് ഈ ഒരു നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് തന്നെയായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് തന്നെയായിരുന്നു ഈ ഒരു നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആ രീതിയിൽ കൂടെ ഓർത്തു ഓർത്തുവെക്കണം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സ്വീകരിച്ച നിയമം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വാണിജ്യം അതായത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പൊളിറ്റിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വേർതിരിച്ച് നിർത്തിയല്ലേ ഓൾറെഡി നമ്മൾ ഇതിന് മുൻപേയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും അതുപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കൽ കാര്യങ്ങളിലേക്ക് വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ നടപടിയൊക്കെ സെവൻറ്റീൻ സെവൻറ്റി ത്രീൽ ആരംഭിച്ച കാര്യം പറഞ്ഞു അതിന്റെ രണ്ടാമത്തെ പടിയായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടു നിങ്ങൾ എന്താണ് എന്തിനാണ് വന്നത് ട്രേഡിനാണ് വന്നത് അത് ഓർമ്മയുണ്ടായാൽ മതി എന്നും പറഞ്ഞു അതുപോലെ രാഷ്ട്രീയപരമായുള്ള പ്രവർത്തനങ്ങളിലും തമ്മിൽ വേർതിരിച്ച ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് സെവൻറ്റീൻ എയ്റ്റി ഫോർ അതുപോലെ കമ്പനിയുടെ ഭരണകർത്താക്കൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലെ അവർക്ക് എന്താണ് അവർക്ക് വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് മേലെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താണ് കമ്പനിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ മറ്റൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സോറി ബോർഡ് ഓഫ് കൺട്രോൾ എന്ന രീതിയിൽ എന്താണ് ഒരു ബോഡി കൂടെ നിയോഗിച്ചു അല്ലെ സോ ഇവിടെ രണ്ട് ബോഡിയാണ് രണ്ട് ബോഡിയുടെ പേര് കേൾക്കുമ്പോൾ ഒരുപോലെ ഉണ്ടാവും ഒന്നെന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു അതുപോലെ ബോർഡ് ഓഫ് കൺട്രോൾ കൂടെ അവിടെ വന്നു എന്താണ് ബോർഡ് ഓഫ് കൺട്രോൾ കൂടെ വന്നു ഓക്കെ രണ്ടിനും രണ്ട് അധികാരങ്ങൾ വിധിച്ച് നൽകി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന പരി പരിപാടി എന്താണ് അത് ചെയ്താൽ എന്ന് അവരോട് പറഞ്ഞു അതുപോലെ ബോർഡ് ഓഫ് കൺട്രോൾ എന്താണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ല അഡ്മിനിസ്ട്രേറ്റിലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടെന്താണ് ബോർഡ് ഓഫ് കൺട്രോളിനെ കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയ കാര്യങ്ങള് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ബോഡി നിയോഗിച്ചു അല്ലേ സോ ഇറ്റ്സ് ഇന്ത്യ ഹൈറ്റിന്റെ ഒന്നാമത്തെ ഹൈലൈറ്റ് എന്താണ് രണ്ട് ബോഡീസ് കൊണ്ടുവന്നു ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൾറെഡി ഉള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ നോക്കിക്കോ ഇനി പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാര്യങ്ങൾ എന്താണ് ബോർഡ് ഓഫ് കൺട്രോൾ നോക്കിക്കോളും എന്ന രീതിയിൽ പറഞ്ഞു സോ ഇതെന്താണ് ഇതങ്ങനെ വാണിജ്യപരവും അതായത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് രണ്ട് ബോഡി വന്നു അല്ലേ രണ്ട് ബോഡി എന്ന് പറയാൻ എന്താണ് നമുക്ക് ഡ്യുവൽ കൺട്രോൾ എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല ഇവിടെ ഡ്യുവൽ കൺട്രോൾ അല്ലെ രണ്ട് കൺട്രോൾ വന്നു അല്ലേ ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മറ്റൊന്ന് ബോർഡ് ഓഫ് കൺട്രോൾ അങ്ങനെ വാണിജ്യപരവും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ദ്വിതല രീതി എന്താണ് ഡ്യുവൽ കൺട്രോൾ വന്നു ദ്വിദല ദ്വിതല ഭരണരീതി എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ നിയമമാണ് പിൻസ് ഇന്ത്യ ആക്ടിലൂടെ ഒരു ദ്വിതല ഭരണരീതി നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ മാറ്റങ്ങൾ കൊണ്ടുവന്നു സോ ഇവിടെ രണ്ട് ബോഡീസ് ഉണ്ട് ഒന്ന് ട്രേഡ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞ ബോഡിയാണ് മറ്റൊന്ന് പൊളിറ്റിക്കൽ ഇഷ്യൂസ് നോക്കാൻ വേണ്ടി ബോർഡ് ഓഫ് കൺട്രോൾ രണ്ട് ബോഡി അവിടെ വന്നു അല്ലെ ഇതോടെ കമ്പനിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ചെലുത്താനുള്ള പരമാധികാരം ബോർഡ് ഓഫ് കൺട്രോളിൽ നിക്ഷിപ്തമായിട്ട് വന്നു അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാത്രമല്ല ബോർഡ് ഓഫ് കൺട്രോളിന് കൂടെ എന്താണ് ബോർഡ് ഓഫ് കൺട്രോളിൽ കൂടുതൽ എന്താണ് ബ്രിട്ടന്റെ അധികാരപരിധി കൊണ്ടുവന്നിട്ട് അവരെന്താണ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കൂടെ എന്താണ് ബിട്ടന്റെ ഭാഗമായുള്ള ബോർഡ് ഓഫ് കൺട്രോൾ ഇടപെടും എന്ന രീതിയിലെ കാര്യങ്ങൾ മാറി ഇതിലൂടെ ഈ ഒരു ആക്ടിന്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഇടക്കാലത്ത് എന്താണ് കൽക്കട്ടയിലായിരുന്നു അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കൽക്കട്ടയിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലേക്കാണ് ചില മാറ്റങ്ങളൊക്കെ വരുന്നത് അതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പറയും ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ ഏകീകരിക്കപ്പെട്ട നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് പിറ്റ്സ് ഇന്ത്യ ആക്ട് തന്നെയാണ് ഓക്കെ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലേക്ക് ഏകീകരിക്കപ്പെട്ടത് അതുപോലെ കമ്പനിയുടെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ ബ്രിട്ടന്റെ ഇന്ത്യയിലെ ഭാഗങ്ങൾ കൈവശ വസ്തുക്കൾ ബ്രിട്ടീഷ് പൊസിഷൻ ഇൻ ഇന്ത്യ എന്ന രീതിയിലേക്കൂടെ മാറി അതുവരെന്താണ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമുള്ള ഭാഗങ്ങൾ എന്ന പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമുള്ള ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനി ആ ഒരു മീഡിയേറ്റർക്കാണ് അധികാരം എന്ന രീതിയിൽ ചിന്ത വരും അല്ലെ അത് വേണ്ട അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല അതൊന്നും നമ്മുടെ ബ്രിട്ടീഷിന് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു ഈ പരിപാടനം നടക്കൂല ഇതൊക്കെ എന്താണ് ഇന്ത്യയിലുള്ള ബ്രിട്ടന്റെ കൈവശ വസ്തുക്കൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൊസേഷൻസ് ഇൻ ഇന്ത്യ എന്ന രീതിയിൽ പേര് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പേര് മാറ്റം കൂടി എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് സെവൻറ്റീൻ എയ്റ്റി ഫോർ എയ്റ്റി ഫോറിലൂടെ കൊണ്ടുവന്നു ഇതിലൂടെ എന്താണ് ബ്രിട്ടൻ ലക്ഷ്യം വെച്ചത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ കമ്പനിയുടെ എല്ലാ പ്രവർത്തനവും എ ടു സെറ്റ് പ്രവർത്തനങ്ങളിലും ഭരണത്തിലും പരമാധികാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് പാസ്സാക്കിയത് മനസ്സിലായാലും എന്താണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ പ്രശ്നം എന്ന് മനസ്സിലായാലോ ബ്രിട്ടീഷുകാരുടെ മുകളിൽ ഒരാളും പറക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതിപ്പോ അവർ കൊണ്ടുവന്ന കമ്പനി ആയാൽ പോലും അതിന് വേണ്ടിയിട്ട് എന്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഇന്ത്യയുടെ കമ്പനിയുടെ ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഭരണത്തിലായാലും പരമാധികാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നതല്ലേ ബട്ട് ഈ ഒരു ആക്ട് പിന്നീട് പിൽക്കാലത്ത് പരാജയമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയേയും അതുപോലെ ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഇത് ഇതിൽ ഏതൊക്കെ എന്തൊക്കെ എന്ന രീതിയിൽ പറഞ്ഞു വെക്കാൻ അവർക്ക് കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടന്റെയും ഭരണ സംവിധാനങ്ങളുടെയും അധികാര പരിധിയൊക്കെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കൃത്യമായിട്ടൊരു രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്ങനെ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് കട്രോളർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് എത്ര എക്സ്റ്റൻഡ് വരുന്ന ഒന്നും പറയാൻ വേണ്ടി സാധിച്ചില്ല അതുകൊണ്ട് ഈ പറയുന്ന പിറ്റ്സ് ഇന്ത്യ ആക്ട് പിൽക്കാലത്ത് ഒരു പരാജയമായിരുന്ന രീതി കൂടെ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഓക്കെ ഇതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ബ്രിട്ടീഷുകാർ പാസാക്കിയ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ രണ്ടാമത്തേതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത് അല്ലെ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം ഈ ഒരു കാര്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്നാൽ നോക്കാം കാര്യങ്ങൾ ദിസ് ആക്ട് ഇസ് ഡിസ്റ്റിംഗ്യൂഷഡ് ബിറ്റ്വീൻ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ കമ്പനി ഇന്ത്യയിൽ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കൊമേഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻ കൊമേശ്യൽ എന്ന് പറയുന്നത് ട്രേഡ് വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫംഗ്ഷൻ എന്നാണ് വേർതിരിച്ചു നിങ്ങൾ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഓൾറെഡി മുന്നത്ത ആക്ടിലും ഇത് തന്നെയാണോ പറഞ്ഞത് എല്ലാത്തിലും എന്താണ് ബ്രിട്ടന്റെ ലക്ഷ്യം പരമാധികാരം പിടിച്ചെടുക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം ഇറ്റ് അലോഡ് ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓൾറെഡി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് എന്ത് പറഞ്ഞു അവരോട് പറഞ്ഞു എന്ത് നടന്നാലും ഒരു ഇലയനങ്ങ പോലും എന്താണ് ബ്രിട്ടനിൽ പോയിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇറ്റ് അലോഡ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ടു മാനേജ് കൊമേഴ്ഷ്യൽ ഓഫീസ് അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് കൊമേഴ്ഷ്യൽ ഓഫീസ് വാണിജ്യപരമായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ബട്ട് ക്രിയേറ്റഡ് എ ന്യൂ ബോഡി എന്താണ് പുതിയ ബോഡിയുടെ പേര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോളും കൊണ്ടുപോകുന്നു അല്ലേ അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് നിങ്ങൾ പൊളിറ്റിക്കൽ അഫേഴ്സ് നോക്കണം എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അല്ലേ സോ ഇവിടെ രണ്ട് ബോഡീസ് വന്നു രണ്ട് ബോഡീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഡ്യുവൽ സിസ്റ്റം വന്നു അല്ലെ ഡ്യുവൽ സിസ്റ്റം ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നീട് വന്നിട്ടുള്ള പല കാര്യങ്ങളുടെയും ആദ്യ രൂപം എന്ന രീതിയിൽ ആയിട്ട് ബന്ധപ്പെട്ട ആദ്യ രൂപം എന്ന രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു ഡ്യുവൽ സിസ്റ്റത്തെ പറയാൻ വേണ്ടി സാധിക്കുക ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ പൊളിറ്റിക്കൽ അഫയേഴ്സ് കൺട്രോൾ ചെയ്യാനോ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ എന്താണ് കൊമേഴ്ഷ്യൽ അഫേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ആ രീതിയിൽ കൂടെ ഓർത്ത് വയ്ക്കണം ദസ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് എന്താണ് ഒരു സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ ഒരു സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കും എന്തൊക്കെയാണ് ഡബിൾ ഗവൺമെന്റ് ഒന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫേഴ്സ് മാനേജ് ചെയ്യാനും മറ്റൊന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പൊളിറ്റിക്കൽ അഫേഴ്സ് മാനേജ് ചെയ്യാൻ ദസ് ഇറ്റ് എസ്റ്റാബ്ലിഷ് സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് ഇറ്റ് എംപോർഡ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ടു സൂപ്പർവൈസ് ആൻഡ് ഡയറക്ട് ഓൾ ഓപ്പറേഷൻ ഓഫ് സിവിൽ ആൻഡ് മിലിറ്ററി ഗവൺമെന്റ് ഓർ റവന്യൂ ഓഫ് ദ ബ്രിട്ടീഷ് പൊസിഷൻ ഇൻ ഇന്ത്യ മുൻപ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനോട് നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്താണ് നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങളെ വന്ന് അറിയിക്കണമെന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് സെവൻറ്റി സെവൻറ്റി ത്രീ ലാക്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ബട്ട് ഇനി എന്താണ് ഇനി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ബുദ്ധിമുട്ട് ഞങ്ങൾ എന്താണ് ബോർഡ് ഓഫ് കൺട്രോളേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് അവരെ അറിയിച്ചോളുമെന്ന് പറഞ്ഞു അല്ലേ ഇറ്റ് എംബോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പുതുതായിട്ട് വന്ന ബോർഡിക്ക് ടു സൂപ്പർവൈസ് ആൻഡ് ഡയറക്റ്റ് ഓൾ ഓപ്പറേഷൻ ഓഫ് സിവിൽ ആൻഡ് മിലിറ്ററി അത് എന്തുമായിക്കോട്ടെ സിവിൽ കാര്യങ്ങളായാലും മിലിറ്ററി കാര്യങ്ങളായാലും അത് ആരെ അറിയിക്കാനാണ് ബ്രിട്ടീഷിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങള് ബോർഡ് ഓഫ് കൺട്രോളിൽ അധികാരം വന്നു ഫസ്റ്റ് ടൈം കമ്പനീസ് പൊസിഷൻസ് വാസ് കോൾഡ് ബ്രിട്ടീഷ് പൊസിഷൻ അതുവരെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണ് ബ്രിട്ടന്റെ കൈവശമുണ്ടായിട്ടുള്ള ഇന്ത്യയുടെ ഭാഗങ്ങൾ എന്ന രീതിയിൽ കാര്യങ്ങൾ മാറി അല്ലേ അവിടെ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ കയറി കളിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ബ്രിട്ടൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ബ്രിട്ടൻ എന്താണ് ബ്രിട്ടൻ പറഞ്ഞു ഇനി മുതൽ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമുള്ള ഭാഗമൊന്നുമില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ വെറും മീഡിയേറ്റർ മാത്രമാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെ പറഞ്ഞാൽ മതി ബ്രിട്ടന്റെ കൈവശമുള്ള ഇന്ത്യയിലെ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ മതി എന്നും അവർ പറഞ്ഞു അല്ലേ സോ ബ്രിട്ടീഷ് ഗവൺമെന്റ് വാസ് ഗവൺ ദ സുപ്രീം കൺട്രോളർ ഓഫ് കമ്പനീസ് അഫേഴ്സ് ആൻഡ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ എന്താണ് അങ്ങനെ ബ്രിട്ടൻ ഗവൺമെന്റ് എന്താണ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺ കംപ്ലീറ്റ് ഒരു കൺട്രോളും കാര്യങ്ങളും ഈ പറയുന്ന ആക്റ്റിലൂടെ കൈവന്നു അല്ലെ ഈ പറയുന്ന പിറ്റ്സ് ഇന്ത്യ ആക്ട് സെവൻറ്റീൻ എയ്റ്റി ഫോറിലൂടെ കൈവരികയാണ് അവരുടെ ലക്ഷ്യം അത് തന്നെയാണ് മെല്ലെ മെല്ലെ അധികാരങ്ങൾ കൊണ്ടുവരിക ദിസ് ആക്ട്സ് നെയ്മഡ് ആഫ് ആഫ്റ്റർ വില്യം പിറ്റ് ബ്രിട്ടൻസ് പ്രൈം മിനിസ്റ്റർ വെന്റ് ആക്ട്വോസ് പാസ്ഡ് സോര് പിറ്റ് ആക്ട് എങ്ങനെയാണ് വന്നതെന്നും ഞാൻ പറഞ്ഞിട്ട് ആരുടെ പേരിലാണ് വില്യം പിറ്റിന്റെ പേരിലാണ് അല്ലേ ആരാണ് വില്യം പിറ്റ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് വില്യം പിറ്റ് അദ്ദേഹത്തിന്റെ പേരിലാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പിറ്റിന്റെ ഇന്ത്യ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ദ ഗവർണർ ജനറൽ ഹാഡ് സെവ് ടു മാസ്റ്റേഴ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണ് ദ ബ്രിട്ടീഷ് ഗവൺ അതായത് ഗവർണർ ജനറൽ അല്ലേ അവിടെ നിയോഗിക്കപ്പെട്ട ഗവർണർ ജനറൽ ഇതുവരെ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ഡയറക്ട് റെസ്പോൺസിബിലിറ്റി വന്നെങ്കിൽ ഇവിടെ രണ്ട് മാസ്റ്റേഴ്സ് എന്താണ് ഇൻഡയറക്ട്ലി വരാൻ വേണ്ടി തുടങ്ങി ഒന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റിപ്പോർട്ട് ചെയ്യണം മറ്റൊന്ന് ബ്രിട്ടീഷ് ക്രൗണിനെയും റിപ്പോർട്ട് ചെയ്യണം മെയിൻ ആയിട്ട് എന്താണ് ലക്ഷ്യം ബ്രിട്ടീഷ് ക്രൗണിൽ തന്നെയാണ് ദാക്റ്റ് ലാക്ഡ് ക്ലാരിറ്റി ഇൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പവേഴ്സ് ഇങ്ങനെ പവേഴ്സ് ഉണ്ട് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കാര്യങ്ങളും അതുപോലെ പൊളിറ്റിക്കൽ കാര്യങ്ങളും എന്താണ് രണ്ട് ബോഡീസ് ഒക്കെ കൊണ്ടുവന്നെങ്കിലും അത് എത്രത്തോളം എക്സ്റ്റൻ എത്ര എക്സ്റ്റൻ്റ് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ ഒരു നിയമത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പറയുന്ന നിയമത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ദ ആക്ട് ലാക്ഡ് ക്ലാരിറ്റി ഇൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ പവേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ അതോറിറ്റി ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലീഡിങ് ടു കൺഫ്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് രണ്ട് പേരും എന്താണ് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇടപെടുന്ന സമയത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് കൊമേഴ്ഷ്യൽ അഫേഴ്സ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നോക്കിയാൽ മതി എന്നും പൊളിറ്റിക്കൽ ഫയേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോക്കിയാൽ മതിയോ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ എക്സ്റ്റെൻഡ് അത്ര മാത്രം അല്ലെങ്കിൽ എത്രത്തോളം ശക്തിയിൽ ചെയ്യണമെന്ന് ഈ ഒരു നിയമത്തിന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഈ ഒരു നിയമത്തിൻ്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ പിന്നീട് ഈ ഒരു നിയമം തകരാനുള്ള കാരണമായിട്ടും പറയപ്പെടുന്നുണ്ട് ഓക്കെ ദിസ് ആക്ട് കണ്ടിന്യൂഡ് ഇൻ എഫക്റ്റിൽ എയ്റ്റീൻ ഫിഫ്റ്റി ആയിരത്തി എണ്ണൂറ്റിഅൻപത്തെട്ട് അവിടെ എന്താണ് അവിടെ ക്രൗണിന്റെ റൂൾ വരികയാണല്ലേ ക്രൗണിന്റെ റൂൾ വരുന്നത് വരെ പിട്സ് ഇന്ത്യ ആക്ട് അവിടെ നിലവിലുണ്ടായിരുന്നു പിന്നീടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നീട് പിടിസ് ഇന്ത്യ ആക്ട് എടുത്തു മാറ്റുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ രീതിയിൽ കൂടെ ഓർത്തു വെക്കണം സോ അങ്ങനെ പിഡ്സ് ഇന്ത്യ ആക്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് ഇനി ചാർട്ടർ ആക്ട് സെവൻറ്റീൻ നയൻറ്റി ത്രീ ആണ് നമുക്ക് പറയാനുള്ളത് ചാർട്ടർ ആക്ട് കൂടെ ജസ്റ്റ് ഈ ഒരു ക്ലാസ്സിൽ നമുക്കൊന്ന് പറഞ്ഞു പോകും അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്രഷായിട്ട് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാം സോ ഇവിടെ ചാർട്ടർ ആക്ട് കൂടെ സെവൻറ്റീൻ നയൻറ്റി ത്രീയിലെ ചാർട്ടർ ആക്ട് കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം എന്നിട്ട് ആയിരത്തി എണ്ണൂറ് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം സോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നിലെ ചാർട്ടർ ആക്ട് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റില് തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് എന്ന് പറയുന്ന സമയത്ത് മദ്രാസ് ബോംബെ ആ ഒരു സബോർഡിനേറ്റ് പ്രസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് ഗവർണർ ജനൽ കൂടുതൽ അധികാരം നൽകിയൊരു നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂല് ഈ പറയുന്ന ചാർട്ടർ ആക്ട് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ചാർട്ടർ ആക്ടിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്നാണ് മദ്രാസ് ബോംബെ അതുപോലെ സബോർണിയൻ പ്രസിഡൻസീസിനെ ഗവർണർ ജനറൽ കൂടുതൽ അധികാരങ്ങൾ നൽകി അവിടെ തീരുമാനങ്ങൾ തിരുത്താൻ പോലെ ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങൾ എന്താണ് ഓവർറൂൾ ചെയ്യാനുള്ള അധികാരം കൂടെ ആർക്ക് ലഭിച്ചു ഗവർണർ ജനറൽ ലഭിക്കുകയുണ്ടായി ഉണ്ടായിരുന്നു അതുപോലെ ബംഗാളിൽ എന്നാണ് ഗവർണർ ജനറലിന്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ബംഗാളിൽ ഗവർണർ ജനറലിന്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട മെമ്പേഴ്സിൽ നിന്ന് ഒരു മെമ്പറിന് നിന്നാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരു വരാനുള്ള ഒരു അധികാരം കൂടെ ഈ പറയുന്ന ചാർട്ടർ ആക്ട് സെവൻറ്റീൻ നയൻറ്റി ത്രീ നൽകുകയും ചെയ്തു അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട കുത്തക എന്താണ് ഇരുപത് വർഷത്തേക്കൂടെ നീട്ടിയല്ലേ ഇരുപത് വർഷത്തേക്കൂടെ നീട്ടുക എന്ന് പറഞ്ഞ സമയത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു ഓരോ കാലയളവും ഓരോ കാലയളവ് എന്ന് പറയുന്ന ഇരുപത് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞാൽ പിന്നെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആ രീതിയിലാണ് ഈ ഒരു കുത്തക നീട്ടി നീട്ടി പോകുന്നത് അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസിന് ട്രേഡ് ആരംഭിക്കണം കച്ചടം ആരംഭിക്കണം എന്ന രീതിയിൽ മോഹമുണ്ടെങ്കിൽ അതിന് ലൈസൻസ് നൽകുന്നവരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകാമെന്ന രീതിയിൽ കൂടെ അധികാരങ്ങൾ കൂട്ടി നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ ബോർഡ് ഓഫ് കൺട്രോൾ പുതുതായിട്ട് വന്ന ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടല്ലോ അവരുമായിട്ട് ആ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ ബോർഡ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫിൻ്റെ സാലറി ആനുകൂല്യം കാര്യങ്ങളൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് അതൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നുള്ള മറ്റൊരു കാര്യമാണ് ബ്രിട്ടൻ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ ബട്ട് എന്താണ് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലവൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് അഞ്ച് ലക്ഷം രൂപ ഓരോ വർഷവും ഞങ്ങൾക്ക് ബ്രിട്ടനിലേക്ക് അയച്ചു തരണം എന്ന് അവർ പറഞ്ഞു അല്ലേ അഞ്ച് ലക്ഷം എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും അഞ്ച് ഒരു പൈസയാണ് ബട്ട് കാലയളവ് ആലോചിക്കണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇന്ന് പറയുന്ന ഏതാണ് ഒരു പത്തഞ്ഞൂറ് കോടി പത്തഞ്ഞൂറ് ഇല്ലെങ്കിലും തള്ളിയതാണെങ്കിലും ഏതാണ്ട് ആ ഒരു വിലമതിപ്പിൽ നമ്മുടെ ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ എമൗണ്ട് തന്നെ ഉപരുന്നുണ്ടാവും ഓക്കെ ഇതാണ് ചാർട്ടർ ആക്ട് സെവൻറ്റീൻ നയൻറ്റി ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഒരു കാര്യം കൂടെ സെവൻറ്റീൻ ഒരു സെഞ്ചുറി ഇവിടെ തീരട്ടെ എന്ന് വിചാരിച്ചു നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഫ്രഷ് ആയിട്ട് അടുത്ത എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ആക്ടുകൾ പറയാമോ എന്ന് വിചാരിച്ചാണ് ഇത് ഞാൻ പറയുന്നത് ദ ചാർട്ടർ ആക്ട് ഓഫ് സെവൻറ്റീൻ നയൻറ്റി ത്രീ ഓൾസോണസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് ഓഫ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്ന് വിളിക്കാറുണ്ട് അതിന് ദിസ് ആക്ട് കണ്ടിന്യൂ ദ കമ്പനിസ് റൂൾ ഓവർ ബ്രിട്ടീഷ് ടെറിറ്ററി ഇൻ ഇന്ത്യ അടുത്ത ഇരുപത് വർഷത്തെ കൂടെ എന്താണ് ബ്രിട്ടീഷ് ടെറിട്ടറിയിൽ ഈസ്റ്റ് ഇന്ത്യ ഇന്ത്യയില ബ്രിട്ടീഷ് ടെറിട്ടറിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ ഭരിക്കും എന്നതിൽ കാര്യങ്ങൾ കൊണ്ടുവന്നു പെട്ടെന്ന് അങ്ങനെ അവരെ പുറത്താക്കാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ കുറച്ച് ചാർട്ടർ ആക്ടും കാര്യങ്ങളും ആ ഒരു ആക്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പുറത്താക്കാൻ വേണ്ടി സാധിക്കാത്തത് പിന്നീട് ഘട്ടം കെട്ടായിട്ടാണ് ബ്രിട്ടന് ഇവരെ പുറത്താക്കുന്നത് ഇറ്റ് ഗീവ് ഗവർണർ ജനറൽ മോർ പവേഴ്സ് ആൻഡ് കൺട്രോൾ ഓവർ ദ ഗവൺമെന്റ് ഓഫ് ദ സബോർഡിനേറ്റ് പ്രസിഡന്റ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് ബോംബെ ആൻഡ് മദ്രാസുമായിട്ട് ബന്ധപ്പെട്ട ഗവർണർ ജനറൽ കൂടുതൽ പരി അധികാരം നൽകിയല്ലേ അല്ലെ ഹി ഗുഡ് ഓവർ ഹിസ് കൗൺസിൽസ് ഡിസിഷൻ അണ്ടർ സെർട്ടീൻ സർ സർക്കംസ്റ്റാൻസസ് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ടെന്താണ് അവിടെ വരുന്ന തീരുമാനങ്ങൾ കൂടെ മാറ്റിമറിക്കാനുള്ള അധികാരം ഗവർണർ ജനറൽ ലഭിച്ചു ഇൻ ദ ഗവർണർ ജനറൽസ് ആബ്സെന്റ്സ് ഫ്രം ബംഗാൾ ബംഗാളിൽ സപ്പോസ് ഗവർണർ ജനറൽ ആബ്സെന്റ് ആണെങ്കിൽ ഹി കുഡ് അപ്പോയിന്റ് വൈസ് പ്രസിഡന്റ് ആർക്കാണ് ഗവർണർ എന്താണ് ഒരു വൈസ് പ്രസിഡന്റ് നിയമിക്കാൻ വേണ്ടി സാധിക്കും ആ ഫ്രം സിവിലിയൻ മെമ്പേഴ്സ് ഓഫീസ് കൗൺസിൽ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിവിലിയൻ മെമ്പറിന് എന്താണ് അവിടെ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇറ്റ് എക്സ്റ്റെൻഡ് ദ ട്രേഡ് മൊണോപ്പുളിറ്റി മൊണോപ്പൊളി അതായത് പരമാധികാരം അല്ലെ പരമാധികാരല്ല മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ അതിന് മലയാളം എക്സാറ്റ് ടേം ഞാൻ മറന്നു അവിടെ വേറെ കോമ്പറ്റീറ്റീവ്സ് ഇല്ല അവർ മാത്രമാണ് കുത്തക അവർ മാത്രമാണ് ഓഫ് കമ്പനി ഇൻ ഇന്ത്യ ഫോർ അനദർ പീരീഡ് ഓഫ് ട്വന്റി ഇയേഴ്സ് ഓരോ ട്വൻറ്റി ഇയേഴ്സിലാണ് ഈ ഒരു ചാർട്ടർ കാര്യങ്ങൾ പുതുക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു ദ കമ്പനീസ് ഡിഫറൻസ് അവർ അലൌഡ് ടു റേസ്ഡ് ബൈ ടെൻ പെർസെൻറ്റ് കമ്പനീസിന്റെ ഡിവിഡൻസ് എന്താണ് പത്ത് ശതമാനമായിട്ട് ഉയർത്തുകയും ചെയ്തു ദ കമ്പനീസ് ഗ്രാൻഡ് ദ അതോറിറ്റി ടു ഗ്രാൻഡ് ലൈസൻസ് ടു ഇൻഡിവിജ്വൽ ആൻഡ് കമ്പനി എംപ്ലോയീസ് ടു കാരി ഓൺ ട്രേഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ട്രേഡ് ആരംഭിക്കാനുള്ള ലൈസൻസ് നൽകാനുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകി ഇതിന് പ്രിവിലേജ് അല്ലെങ്കിൽ കൺട്രി ട്രേഡ് എന്ന പേരിലും വിളിക്കാറുണ്ട് ഇതിനകൂടെ എന്താണ് ചൈനയിലേക്കുള്ള ഒപ്പിയം കയറ്റുമതിയൊക്കെ ശക്തമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ദ സാലറിസ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് ബോർഡ് ഓഫ് കൺട്രോൾ വെയർ നോ ചേഞ്ച് ടു ദ കമ്പനി കമ്പനിക്ക് എന്താണ് ബോർഡ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സ്റ്റാഫിൻ്റെ ഒക്കെ സാലറി തീരുമാന തീരുമാനിക്കാനുള്ള അധികാരവും വന്നു ആഫ്റ്റർ ഓൾ എക്സ്പെൻസ് ദ കമ്പനി ഹാഡ് ടു പേ ബ്രിട്ടീഷ് ഗവൺമെന്റ് റുപ്പീസ് ഫൈവ് ലാക്ക് ഫ്രം ദ ഇന്ത്യൻ റവന്യൂ ആനുവൽ എല്ലാ വർഷവും എന്താണ് ഇന്ത്യൻ റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് ലക്ഷം രൂപ കൃത്യമായിട്ട് അവിടെ എത്തിച്ചിരിക്കണം അവരുടെ ചിലവെത്രയായി കഴിഞ്ഞാൽ പ്രശ്നമില്ല അത് അഞ്ച് ലക്ഷത്ത് കുറവാണെങ്കിൽ എന്താണ് എങ്ങനെയെങ്കിലും അഞ്ച് ലക്ഷം അവിടെ ആനുവൽ എത്തിക്കണമെന്നതിലും ഗവൺമെൻറ് പറഞ്ഞു ബ്രിട്ടൻ ഗവൺമെൻറ് പറഞ്ഞു സീനിയർ കമ്പനി ഓഫീഷ്യൽസ് വെയർ ബാർഡ് ഫ്രം ലിവിങ് ഇന്ത്യ വിത്തൌട്ട് പെർമിഷൻ അതായത് ഇരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീനിയർ മെമ്പറിനെന്താണ് വേറെ എന്തെങ്കിലും രാജ്യത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിലേക്ക് വരണമെങ്കിൽ പോലും ആരോട് ചോദിക്കണം ബ്രിട്ടനോട് ചോദിക്കണം ഇനി സപ്പോസ് ചോദ്യം പറയ പറും ഇല്ലാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതൊരു റെസിഗ്നേഷൻ ആയിട്ട് കരുതുമല്ലേ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്നു സോ ഇതാണ് നമുക്ക് ചാർട്ടർ ആക്ട് സെവൻറ്റീൻ നയൻറ്റി ത്രീ വരെ പറയാനുള്ള കാര്യങ്ങൾ ഇനി എയ്റ്റീൻ തേർട്ടീൻ തൊട്ടുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് ഫ്രഷ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം ഈ ഒരു ക്ലാസ്സിൽ എന്താണ് അതും കൂടെ പറഞ്ഞാൽ ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് നെക്സ്റ്റ് ഇരുപത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് നെക്സ്റ്റ് ഇരുപത് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അതിനുശേഷം ക്രൗണ്ട് വന്നതിന് ശേഷം വന്ന ഒരുപാട് ആക്റ്റുകൾ അതൊക്കെ നമുക്ക് പറയാണ്ട് സോര് ക്ലാസ് നമ്മൾ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കണം ആ രീതിയിൽ തന്നെ ഈ ഒരു ക്ലാസ് ഓക്കെ ആണോ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് ഓക്കെയാണോ അല്ലെങ്കിൽ എന്താണ് സ്ലൈഡിൽ എന്ന് മാത്രം വായിച്ചു പോയാൽ മതി എല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഈ രീതിയിലുള്ള ക്ലാസ് ഓക്കെ ആണോ സ്ലൈഡ് ഒക്കെ ആണോ ഡാറ്റാസ് ഒക്കെ ഓക്കെ ആണോ ഇനി എന്തെങ്കിലും കൂടുതൽ എക്സ്ട്രാ ഡാറ്റ വേണോ അതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി പ്രീവിയസ് ക്വസ്റ്റൻസ് ഇല്ല എന്ന രീതിയിൽ ചിന്തിക്കേണ്ട അതൊക്കെ വരും ഒന്നും പേടിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ വരും ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് മസ്റ്റാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ക്ലാസുകൾ മുന്നോട്ടേക്ക് പോകുന്നത് അവസാനം എല്ലാ ക്ലാസ് തീർന്നിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കൃത്യമായിട്ട് അത്തത് സമയങ്ങളിൽ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം നമുക്ക് എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് പുതിയ ക്ലാസ്